നമസ്കാരം. എന്റെ പേര് പിഷാരടി. 10-15 വർഷമായിട്ട് ഇവിടെ മിമിക്രി കാണിച്ചും ടി വി പരിപാടിയൊക്കെ ചെയ്തൊക്കെ ജീവിക്കുക. എല്ലാവരും കൂടെ പിഷാരടി കേട്ടോ. ഞാനാണ് പിഷാരടി. പിഷാരടി അല്ല പിഷാരടി. നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്താ പ്രശ്നം? അല്ല ഇനി ആർക്കെങ്കിലും അറിയാൻ പയ്യെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞ. അല്ല അതങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താ? ഫംഗ്ഷനെ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്തു. ഏത് ഫംഗ്ഷന്? ആര് ഇൻസൾട്ട് ചെയ്തു? കൂട്ടുകാരന്റെ കട ഉദ്ഘാടനം നീ വരുവോ, നിന്നെ അവിടെ ഭയങ്കര ഫാൻസ് ആദായതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെന്ന് കാറിലിറങ്ങിയിട്ട് ആർക്കും എന്നെ അറിയാൻ പാടില്ല. എന്റെ അടുത്ത് വന്നിട്ട് കാറിനകത്തേക്ക് നോക്കിയിട്ട് പിഷാരടി വന്നില്ല, പിഷാരടി വന്നില്ല എന്ന് എന്നോട് തന്നെ ചോദിച്ചോണ്ടിരിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റുമോ? കേട്ട് കഴിഞ്ഞാല് ഒരാൾ തിരിച്ചറിയണമെന്നേ, ഇത്രയും പരിപാടി ടി വി ചെയ്തിട്ട് തിരിച്ചറിയപ്പെടാതിരിക്കാന്ന് എന്ത് കഷ്ടമാണ്. അല്ല നിന്നെ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ നിന്നെ എന്തിനു വിളിച്ചു? അല്ല അവൻ അറിയാന്നേ, നാട്ടുകാർക്ക് അറിയാൻ പാടില്ലെന്ന് തന്നെ. എന്നാ പിന്നെ അവൻ പറഞ്ഞു കൊടുക്കണ്ടേ നാട്ടുകാരുടെ അടുത്ത്? ഇല്ല അവൻ അവിടെ ഇല്ല, അവൻ വേറെ ഫംഗ്ഷനായിട്ട് പോയക്കല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലേ അവന്റെ നാട്ടിൽ ചെന്ന് ഇറങ്ങിയത്. ഇതിൽ കൂടെ ഒരു നാണക്കേടിന് വരും. ഈയിടെ ആയിട്ട് സ്ഥിരം ഇത് തന്നെയാണ് കേട്ടോ. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഇത്. എനിക്ക് ഇഷ്ടം പോലെ ഗൾഫിൽ പരിപാടിക്ക് പോയപ്പോഴേ സ്റ്റേജിന്റെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം കൂടെ റൂമിലോട്ട് പോകണം. റൂമിൽ പോയിട്ട് റെഡി ആയിട്ട് വേണം തിരിച്ച് സ്റ്റേജിൽ ഷോയ്ക്ക് വരാൻ വേണ്ടിട്ട്. അപ്പൊ 5 മണിയൊക്കെ ആകുമ്പോൾ ഷോ കാണാനുള്ള ആൾക്കാരൊക്കെ വരണമല്ലോ. ഏതോ സംഘാടകന്റെ ഭാര്യയൊക്കെ ഷോ കാണാൻ വരാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് കാറ് കയറ്റി റൂമിലോട്ട് ഒരാൾ ഇങ്ങനെ കാറ് കൊണ്ടുപോയി കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്റെ ഫാമിലി ഇനി വരും ഷോ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് ഒരു ഫോൺ വന്നു. പുള്ളി ഓൺ ആക്കി, കാറിന്റെ ബ്ലൂടൂത്ത് അങ്ങ് ഓണായി. കാറിലൂടെ മുഴുവൻ കേൾക്കാം, ആ എടി ജയ ഞങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ട് ഇച്ചാനേ കാത്തിരിക്കുക, എപ്പോഴാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നെ. ആ ഞാനേ നമ്മുടെ ആർട്ടിസ്റ്റുകളെ ഒന്ന് ഹോട്ടലിൽ കൊണ്ടാക്കിയിട്ട് നിങ്ങളെ പിക്ക് ചെയ്ത് ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവരാം. ആ ഏത് ആർട്ടിസ്റ്റാ ഇച്ചായാ? എടീ എൻ്റെ വണ്ടിയിൽ പിഷാരടിയൊക്കെ ഇരിപ്പുണ്ട്. ആ സ്ത്രീ, നിങ്ങൾക്ക് ഈ പിഷാരടിയെ മാത്രമേ കിട്ടിയുള്ളൂ, ആ ഷോയിൽ വേറെ ആരൊക്കെ ഉണ്ട് നല്ല ആൾക്കാർ? ആ നിങ്ങളോടൊക്കെ വല്ല ഓട്ടോറിക്ഷ പിടിച്ച് പോകാൻ പറ. അല്ലാതെ അതിനെ പിടിച്ചിട്ട് കാറ് കയറ്റരുത്. ഇനി മേലെ ഈ സൈസ് ആളുകളെ നമ്മുടെ കാറ് കയറ്റരുതെന്ന് കേട്ടോണ്ടിരിക്കുക കേട്ടോ. ഞാൻ സങ്കടമുണ്ട്, അതുകൊണ്ടാ. അല്ല ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയാണ് ആൾക്കാർക്ക്. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. സിനിമാ നടൻ എന്നുള്ളതിന്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ഒരു ഷൂട്ടിംഗ് സമയത്ത് എന്റെ കാലൊന്ന് ഉളുക്കി, അവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ നോക്കിയിട്ട് ഭയങ്കര വേദന. അങ്ങനെ ഞാൻ ഈ മുടന്തി മുടന്തി വീട്ടിൽ ചെന്നു. അപ്പോൾ ആരും എൻ്റെ അടുത്ത് പറഞ്ഞു, മയ്യനാടിൻ്റെ അടുത്ത് ഒരു വൈദ്യരുണ്ട്, കാലൊന്ന് അപ്പ റെഡിയാക്കി തരും, ഒന്ന് തടവിയാൽ മതി, ഭയങ്കര കൈപ്പുണ്യുള്ള ആളാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അപ്പം അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് മുടന്തി എങ്ങനെയും കാറിനകത്ത് കയറി അവിടെ ചെന്നിട്ട് ഒരാൾ പോയി വൈദ്യരെടുത്ത് പറഞ്ഞു, ഇങ്ങനെ സിനിമാ നടൻ മുകേഷ് വന്നിട്ടുണ്ട്, കാലൊന്ന് ഉളുക്കി. അപ്പോൾ പറഞ്ഞു, ഇങ്ങോട്ട് ഇറക്കണ്ട, കാര്യം ഇവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, പിന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും. ആ ഇത് എൻ്റെ പിന്നെ വീടാണ്, അവൻ്റെ ആ റൂമിനകത്തോട്ട് കയറ്റിയിരുത്തിക്കുന്നു. അവർ വന്ന് മുടന്തി ഞാൻ അവനെ അകത്തിരിക്കുക. കുറേ നേരമായിട്ടും കാണുന്നില്ല, അപ്പോൾ വൈദ്യർക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക, എന്താ ഇത് വരുന്നുമില്ല, കാലിലും വേദന എന്ന് പറഞ്ഞപ്പോൾ പ്രായമായ ഒരു സ്ത്രീ വന്ന്, അപ്പോൾ ഞാനവിടെ ഇരിക്കുന്നു, കാലിൻ്റെ ഇങ്ങനെ മാറ്റിയിട്ട് കട്ടിൻ്റെ അടിയിലോട്ട് നോക്കി, എന്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ നോക്കി, എന്നിട്ട് അലമാരിയുടെ സൈഡിൽ അലമാരി ഇങ്ങനെ നിൽക്കുക, അതിൻ്റെ ബാക്കിൽ നോക്കി, അവിടെ ഇരുന്ന് വടി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി, ഒരു പാ ചുരുട്ടി വെച്ചിരിക്കുന്നു, പായ്ക്ക് അകത്തോട്ട് തലയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കും. ഞാൻ പറഞ്ഞ്, എന്താ നോക്കുന്നത് അമ്മ? ഒരു സിനിമയുടെ മുകേഷ് വന്നെന്ന് പറയുന്നത് എവിടെ കാണാനില്ലല്ലോ. എന്നെ മനസ്സിലായാതിരുന്നതോ പോട്ടെ, ഒരു സിനിമ നടൻ വന്നു കഴിഞ്ഞാൽ കട്ടിൻ്റെ അടിയിലും. ശരി, ചിലർക്ക് മനസ്സിലാകും, പിടുത്തം കിട്ടൂല, അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം ചിലര് സ്ഥിരമായിട്ട് ടി വി കാണുന്ന ആൾക്കാരായിരിക്കൂല, അല്ലെ ഇതെന്നല്ല, അവർ വേറെ ബിസിനസ്സും തിരക്കും വിദേശ രാജ്യത്തൊക്കെയാണ്. അപ്പൊ ഞാനും ധർമ്മജനും കൂടെ ഒരിക്കൽ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഒരാൾ നല്ല കോട്ടിട്ട ഒരാൾ, ചേട്ടൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ നേരെ നടന്നു വരുന്നത് കാണുമ്പോൾ നമുക്കറിയാലോ പുള്ളി നമ്മുടെ നേരെ വരുന്നതെന്നുള്ളത്. പുള്ളി മനസ്സിലിങ്ങനെ എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ നേരെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ മനസ്സിലായി, കോമഡിയുമായിട്ട് ബന്ധമുള്ള ആളാണ്, മിമിക്സുമായിട്ട് ബന്ധമുള്ള ആളാണ്, തമാശയുമായിട്ടുള്ള ബന്ധമാണ്, പായും രായും ഡായും ഒക്കെ എൻ്റെ പേരിലുണ്ട്. ഇതൊക്കെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടാവണം. പുള്ളി നേരെ എൻ്റെ അടുത്ത് വന്നിട്ട്, ഹലോ പാരടി എവിടേക്കാ? ഒരൊറ്റ ചോദ്യം പിഷാരടി എന്നുള്ളതിനെ. ധർമ്മജൻ എന്നെ കൂടെ എന്നെ പാരടി എന്ന് വിളിച്ചത് കേട്ടിട്ട് ഹുഹോ ഭയങ്കര വല്ലാത്തൊരു ചിരി ചിരിച്ച് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ പേര് പാരടി എന്നല്ല പിഷാരടിയാ എന്നപ്പോൾ പുള്ളി അമൃതാഞ്ചന്റെ ചിരി കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന്. അല്ല ഈ പേര് തെറ്റിപ്പോന്നതിൽ ഭയങ്കര ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ, മമ്മൂട്ടിയുണ്ട്, ഞാനുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, പ്രതാപേട്ടനുണ്ട്, നമ്മുടെ പ്രതാപേന്ദ്രൻ. അപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് മമ്മൂക്ക ഏറ്റിട്ടുണ്ട് ആ ആ ഗ്രാമത്തിൻ്റെ എന്തോ ഒരു പരിപാടി. പക്ഷേ പോയി കഴിഞ്ഞാൽ സൂര്യൻ താഴെ പോവും, പിന്നെ ആ സീൻ എടുക്കാൻ ഒക്കത്തില്ല, ഭയങ്കര ടെൻഷനായി. അപ്പം മമ്മൂക്ക പറഞ്ഞ് അത് എനിക്ക് വരാൻ പറ്റത്തില്ല, നമ്മൾ പ്രതീക്ഷിച്ച കണക്ക് സീൻ തീർന്നില്ല,
നിങ്ങൾ ആ മുകേഷിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഡയറക്ടർ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞു പറ്റത്തില്ല. അങ്ങനെ ഓരോരുത്തരും നോക്കുമ്പോൾ ആ സീനിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ മാത്രം ഉള്ള ആളാണ് പ്രതാപേന്ദ്രൻ. അപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ പോകാം. അപ്പം ഡയറക്ടർ പറഞ്ഞു നിങ്ങൾ പ്രതാപേന്ദ്രൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചേ, പുള്ളി വരുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അപ്പം അവരെല്ലാവരും പോയി പ്രതാപേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ചേട്ടൻ ഒന്ന് വരണം, ചേട്ടൻ ഈ നാട്ടിൻ്റെ രോമാഞ്ചമാണ്, ഈ ചേട്ടൻ ബാക്കിയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള റോളല്ലേ എടുക്കും, ചേട്ടൻ ഏത് റോളും എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ല പുകഴ്ത്തി. അപ്പം ഇത് ഞാനങ്ങനെ ഫംഗ്ഷന് പോകാറില്ല അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ഊരാൻ നോക്കിയിട്ട് ഈ ഡയറക്ടറിലൂടെ പറഞ്ഞ് അവർ പിന്നെ പാവങ്ങളല്ലേ ചേട്ടൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാറിനകത്ത് വെച്ചും കുറേ പുകഴ്ത്തി. ചേട്ടൻ ആ CVID ഇറക്കിടുമ്പോൾ ആരഭിനയിക്കും ഇതേ കണക്കെ ഒരു റോള്, മാറ്റിയ റോള്, മറച്ച റോള് എല്ലാം. ചേട്ടൻ കേന്ദ്രമന്ത്രിയായിട്ട് വന്ന കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ അപ്പം പുള്ളിക്ക് കുറച്ച് സമാധാനമായി അവിടെ ചെന്ന്, അവിടെ ചെന്നിരുന്ന് കുറേ സമയമെടുത്ത് ഇത് തുടങ്ങാൻ. അതിൽ തന്നെ ഇറിട്ടേഷൻ വന്നു. പുള്ളിയെ ഷൂട്ടിംഗ് തീർന്ന് വീട്ടിലോട്ട് പോകാനായിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു. പിന്നീട് അവിടുത്തെ പ്രിൻസിപ്പൾ അച്ഛൻ വരുന്നില്ല, അതും ഭയങ്കര താമസം. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥനാ ഗാനം, ഒരു 16 വരി പ്രാർത്ഥനാ ഗാനം, അതിലും ദേഷ്യം വന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയെ ക്ഷണിച്ച്, പുള്ളി പറഞ്ഞ് എനിക്ക് പോകണം. അപ്പം സ്വാഗതം പറയുന്ന ആൾ നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ, ഏത് റോളും അനായാസം കൈകാര്യം ചെയ്യുന്ന, നമ്മുടെ മലയാളത്തിൻ്റെ ഭാഗ്യമായ എന്ന് പറഞ്ഞപ്പം പുള്ളിയുടെ മുഖം നോക്കിയപ്പം തന്നെ മനസ്സിലായി പ്രതാപേന്ദ്രനാണോ പ്രദോഷേന്ദ്രനാണോ എന്ത് ചന്ദ്രനാണെന്നുള്ളത് പിടിയിട്ടില്ല. പറഞ്ഞും തുടങ്ങി. അവസാനം രണ്ടും കേൾപ്പിച്ച് പുള്ളി പറഞ്ഞു, അങ്ങനെ മലയാളത്തിൻ്റെ അഭിമാനമായ പ്രഫുല്ലയന്ദ്രനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞു. അതോടുകൂടി പ്രതാപേട്ടൻ തകർന്നു. പ്രതാപേട്ടൻ ചെന്ന് മൈക്കിന് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് പോലും അറിഞ്ഞൂടാ ഈ ദരിദ്രവാസിക്ക്, ഞാൻ പോവാടാവേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയി. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അനീഷ് കുറിയന്നൂർ എന്നാണ് പേര്. അപ്പം മോഹൻലാലിൻ്റെ ഫിഗർ ചെയ്യുന്ന ആളാണ്, ഭയങ്കര മോഹൻലാലായിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ആളാണ്. അപ്പം പുള്ളി ഒരിക്കൽ ഒരു ബാറിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. ഒരു അച്ചായൻ, നല്ല ജുബ്ബയൊക്കെ ഇട്ട അച്ചായൻ, അനീഷിരിക്കും അടിയും, അച്ചായൻ ബില്ല് കൊടുക്കും. അച്ചായൻ അനീഷിൻ്റെ പരിപാടി കണ്ട് പരിചയമുണ്ട്, നിങ്ങൾ TV ക്കകത്തുള്ളതല്ലേ, ഞാൻ ബില്ല് കൊടുക്കും. അതിന് ബില്ല് കൊടുത്തു. അങ്ങനെ ഡെയിലി കാണലായി, ഡെയിലി ഇവർ ബാറിൽ വെച്ച് പരിചയപ്പെട്ടു. കുടിച്ച് കഴിഞ്ഞാൽ ഇവർ കലയെപ്പറ്റി സംസാരിക്കും, നല്ല ഇതൊക്കെയായി. അങ്ങനെ ആയപ്പോൾ ഒരു ദിവസം ഈ അച്ചായൻ അനീഷ് കുറേനോട് പറഞ്ഞു, നാളെ എൻ്റെ വീട്ടിലേക്ക് വരണം, കാർഡ് കൊടുത്ത് എൻ്റെ മകൻ്റെ ആദ്യ കുർബാനയാണ്, മോഹൻലാലിൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരണം, നമുക്ക് ആദ്യം ഇട്ടിട്ടുന്ന ആൾക്കാരെ കളിയാക്കുന്ന ശരി എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം അനീഷ് കുറിയൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട്, 4-5 കാറൊക്കെ ഉള്ള ഒരാളാണ്, ബാറിൽ വെച്ച ഈ പരിചയമുള്ളൂ. അനീഷ് ചെന്നപ്പോൾ തന്നെ ഇയാൾക്ക് ചെറിയ ഓർമ്മയുള്ളൂ, ഇയാളെ കണ്ടവർ, ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു തന്നെ, ആ അപ്പോൾ എന്ന് പറഞ്ഞ് നേരെ വീടിൻ്റെ 2-ാം നിലയിൽ ഒരു മുറിയിൽ കൊണ്ട് അവിടെ അങ്ങ് ഇരുത്തി, അവിടെ ഇരുത്തി കൊടുത്തിട്ട് പുള്ളി നാളെ ചടങ്ങൊക്കെ ആഘോഷിച്ച് 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 പുള്ളി അടിച്ച് ഫിറ്റായപ്പം പുള്ളിക്ക് അനീഷിൻ്റെ കാര്യം ഓർമ്മ വന്നു. ഫിറ്റ്മേലാണല്ലോ ഇവരെ പരിചയപ്പെടുന്നത്. നേരെ റൂമിൽ ചെന്നിട്ട്, അനീഷേ ആ മോഹൻലാലിൻ്റെ ഡ്രസ്സ് ഡിബാ ബാബാ, നമുക്ക് താഴെ ചെല്ലാം എല്ലാവരും കഴിക്കുക പറഞ്ഞു. ഇപ്പം മോഹൻലാലിൻ്റെ ഡ്രസ്സും കാര്യം ഉമ്മിക്കരി കൊണ്ട് മീശയൊക്കെ വരച്ച് താഴെ ചെന്നിട്ട് വലിയ പന്തല്ല എല്ലാവരും തിന്നുന്നതിൻ്റെ ഇടയിൽ കൂടി ഇവനെയും കൈക്ക് പിടിച്ചോണ്ട് ഈ ഊട്ടിയിൽ കുതിരക്കാർ നടക്കൂലേ, കുതിരയും കൊണ്ട് നടക്കണം, അതുപോലെ കൊണ്ട് നടന്നിട്ട് ചോദിച്ചാ ധാരാ വന്നേക്കുന്ന നോക്കിയേ വിവൻ, എന്താ പോലെ ഭക്ഷണം കഴിക്കാടോ അയാൾ ഇങ്ങനെ ആ പന്തലിലൂടെ മുഴുവൻ അളിച്ച് വാരി. ഇവനാണെങ്കിൽ ഇടയ്ക്ക് ഓരോന്ന് അടിച്ചടിച്ചിട്ട് കുടിച്ചിട്ട് ഈ കുമ്മിക്കരിയുടെ ഇത്രയും ഭാഗം അങ്ങ് പോയി മീശയായിട്ട്. 2 കൊമ്പ് മാത്രമേ ഉള്ളൂ മോഹൻലാലിന്. അകത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഒരു അമ്മച്ചി ചോറുണ്ടോണ്ടിരിക്കുക, അതായത് ഈ വിളിച്ച ആളുടെ അമ്മ. ഇപ്പം നേരെ ഇയാളെ അമ്മയെടുത്തുണ്ട്, അമ്മച്ചി നമ്മുടെ മോൻ്റെ ആദ്യ കുർബാനയ്ക്ക് ആദ്യം ആരാ വന്നേ നോക്കിയേ വിവൻ, എന്താ അമ്മച്ചി ഭക്ഷണം കഴിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മച്ചി പിന്നെന്തെന്ന്, അമ്മച്ചി ഇത് ആരാ വന്നേ നോക്കിയേ. അപ്പം അമ്മച്ചി, എടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവന്മാരെയൊന്നും ബെരക്കകത്ത് കയറ്റരുതെന്ന്, അവൻ എന്നാന്ന് വെച്ചാൽ കൊടുത്തിട്ട് പറഞ്ഞു വിടാൻ നോക്കും, വെറുതെ വിളിച്ചോണ്ട് വന്നേക്കുന്ന ഓരോ സാധനത്തിനെ. ഞാൻ രമേശേട്ടൻ അടിക്കാൻ വന്നല്ല. എന്നാ ചേട്ടൻ ഓടിക്കോ, ചേട്ടൻ അടിക്കാൻ വന്നതായിരിക്കും. ഞാൻ നിങ്ങളെ രണ്ടുപേരെ അടിക്കാൻ വന്നതല്ല, അല്ലെങ്കിൽ തന്നെ ഇത്ര ആൾക്കാർ നോക്കിയിരിക്കുമ്പോ ഞാൻ രമേശേട്ടനെ അടിക്കോ? അപ്പൊ അകത്താടി നടക്കുന്നുണ്ട്. അതെ, ഇതെന്താന്ന് വെച്ചാ ഞാൻ ഇന്ന് കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്റെ തൊട്ടു മുമ്പിൽ ഒരു മൂർഖൻ്റെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴേക്കും അത് അങ്ങ് ഓടി കുറ്റിക്കാട്ടിലേക്ക് പോക്കളഞ്ഞു. എന്നാ വലിയ മൂർഖനാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം, കുളിക്കുന്ന ഒളിഞ്ഞു നോക്കുന്നൊക്കെ മോശമല്ലേ? അത് മാത്രമല്ല, ഞാൻ തുണി അലക്കിയിട്ട് അയല് തുണി വിരിച്ചുകൊണ്ടിരുന്നപ്പോ ഇത് കുറ്റിക്കാട്ടിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് എന്നെ വിളിക്കും, ഞാൻ നോക്കുമ്പോൾ ഒളിച്ചു കളയും. വീണ്ടും പൊങ്ങി വന്നിട്ട് വിളിക്കും, ഞാൻ നോക്കുമ്പോൾ ഒളിച്ചു കളയും.
അങ്ങനെയാണെങ്കിൽ ഇവിടെ തല്ലിക്കൊന്ന് ഏതെങ്കിലും കാമുകം പാമ്പായിട്ട് ജനിച്ചു വന്നതായിരിക്കുള്ളൂ, അല്ലാതെ അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് ആ മോട്ടർ ഷെഡിന്റെ ഒരു മൂലക്ക് ഏതോ ഒരണലി കുറെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടിട്ട് അങ്ങ് പൊക്കളഞ്ഞു. അണലി കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടിരിക്കുന്നു? ഇതെന്താ ബെടായ ബംഗ്ലാവ്? അമ്മ തൊട്ടില്ല മുകേഷ് ചേട്ടൻ. ഈ പാമ്പുകളൊക്കെ ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നതിൽ എന്തോ ഒരു കാരണമുണ്ട്. വേറെ കാരണമൊന്നുമില്ല, പാമ്പുകൾക്കും ഈ ഭൂമിയിൽ തുല്യ അവകാശമാണുള്ളത്, അത് മനസ്സിലാക്കണം. നമ്മളെ പോലെ തന്നെ പാമ്പുകൾ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം എവിടാണ്? കാടാണേ. ഈ അടുത്ത കാലത്ത് ഞാൻ പറമ്പിക്കുളം കാട്ടി പോയിരുന്നു. ഇഷ്ടം പോലെ രാജവെമ്പാലയും മാറ്റേതും മറിച്ചതും അണലിയും ഒക്കെ ഉള്ളതാണ്. അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇതുവരെ ചരിത്രത്തിൽ ഒരു പാമ്പ് ഒരാളിനെ കടിച്ചിട്ടില്ല. അതാണ് പാമ്പിന്റെ സത്യം. നമ്മളായ ആ പാമ്പിനെ തല്ലിക്കൊല്ലാനും ഓട്ടിക്കാനും ഒന്നും പോവാതെ എന്തെങ്കിലും പാലോ പഴമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് അങ്ങനെ തൊഴുത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. അല്ല അല്ല, പാലിനകത്ത് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കുങ്കുമപ്പും കൂടെ ചേർത്തിട്ട് പാലിന് കൊടുത്താലോ? രണ്ടു വർഷമായി കട്ടൻ ചായ കുടിച്ചാ ഞാനിവിടെ ജീവിക്കുന്നത്, അപ്പോഴാണ് പാമ്പിന് പാല് കൊടുക്കാൻ ചേട്ടൻ പറയുന്നത്. എന്റെ രമേശ് ചേട്ടാ, നമ്മള് പാമ്പിനെ അങ്ങനെ നിന്ദിക്കാൻ പാടില്ല, അതിനെ ആരാധിച്ചാൽ നമുക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. മുകേഷ് ചേട്ടാ, എന്റെ മുത്തച്ഛൻ നല്ല ഒന്നാന്തരം വിഷക്വരനായിരുന്നു. അതാണ്, എവിടെ ആരെ പാമ്പ് കടിച്ചാലും മുത്തച്ഛൻ അപ്പ അറിയും. അതെ, മുത്തച്ഛന്റെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. മുത്തച്ഛൻ ഒരു 6 മാസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വടക്കൂന്നൊരാളെ പാമ്പുകടി ഏറ്റു കൊണ്ടുവരുമെന്ന്. അത് അതുപോലെ നടന്നു, ഒരാളെ കൊണ്ടുവന്നു, മുത്തച്ഛൻ എന്തൊക്കെയോ മരുന്നുകൾ കൊടുക്കുകയും ചെയ്തു, എന്നിട്ട് അയാളത്തേക്കോട്ടെടുത്തു. അങ്ങനെ അവഹേളിക്കണ്ട, കടിച്ച പാമ്പിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് മുത്തച്ഛൻ ഒരു വെച്ചിലെടുത്ത് മന്ത്രം ജപിക്കും. എന്നിട്ട് ആ വെച്ചില വട്ടം കീറുമ്പോ ആ പാമ്പും അതുപോലെ കീറും. ഭയങ്കര ചെലവുള്ള പ്രയോഗമാ. ആ പക്ഷെ ഇപ്പൊ പുള്ളി അങ്ങനെ ചെയ്യാറില്ല. ഇടയ്ക്ക് വിളിച്ചു വരുത്തിയപ്പോ മാളം പാറിപ്പോയി. കടിച്ചത് വേറെ പാമ്പ്, വന്നത് വേറെ പാമ്പും. വെറ്റിലെ കീറിട്ട് പാമ്പ് കീറിയില്ല. പിന്നെ കടിച്ചയാളുടെ ബന്ധുക്കളും മുത്തച്ഛന്റെ ഒരു കാലേ ചവിട്ടി പിടിച്ച് മറ്റേ കാലേ പിടിച്ച ഒറ്റ കീറ്. അതോടെ പുള്ളി പരിപാടി നിർത്തി. അല്ല, ഇപ്പോഴും മുത്തച്ഛൻ ഈ വിഷ ചികിത്സ പരിപാടികളൊക്കെ ഉണ്ടോ? ഇല്ല മുകേഷ് ചേട്ടാ, ഇപ്പൊ ഹോസ്പിറ്റൽസിലൊക്കെ അതിന് ഭയങ്കര ട്രീറ്റ്മെന്റ് അല്ലേ. അങ്ങനെ ആളൊന്നും വരാതെ അപ്പൊ മുത്തച്ഛൻ ഈ ചികിത്സാ പരിപാടി അങ്ങ് നിർത്തി. ഇപ്പൊ പുള്ളി ബാക്കിയുള്ള 3-4 പാമ്പുകളെ പിടിച്ചിട്ട് നല്ല നല്ല ഷോയ്ക്ക് ഇടയിൽപ്പെട്ട് സ്നേക് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. ട്രൂപ്പിലൊക്കെ ആദ്യം മുള്ളിയെ കളിച്ചോണ്ടിരുന്നത്. അയ്യോ, ഇപ്പഴാ ഓർത്തേ, ഇന്ന് ടൗൺ ഹാളിൽ മുത്തച്ഛന്റെ പരിപാടി ഉണ്ട്, സ്നേക് ഡാൻസ്. ഈ ഐറ്റം ആദ്യമായിട്ടാ മുത്തച്ഛൻ ചെയ്യാൻ പോകുന്നത്. രാജവെമ്പാലേനെ കഴുത്തിലിട്ട് കറക്കിക്കൊണ്ടുള്ള ഡാൻസ്. ഓ, വേഗം ചെന്നില്ലെങ്കിലേ കാണാൻ പറ്റത്തില്ല. അല്ല, ഈ പ്രോഗ്രാമിന് കാണാൻ പറ്റില്ലെങ്കിലും അടുത്ത പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ കാണാമല്ലോ. അല്ല അങ്ങനെയല്ല, ഇവള് പൊക്കോട്ടെ കേട്ടാ. എന്താ? രാജവെമ്പാലേനെ എടുത്ത് കഴുത്തിട്ടുന്നല്ലേ, മുത്തച്ഛനെ ഇന്ന് കാണാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോ കാണാൻ പറ്റിക്കൊള്ളു. അയ്യോ, വൈകിപ്പോയി, ഞാൻ പോയിട്ടരാമേ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞത് ആരാ വിശ്വസിക്കുന്നത്? അയ്യോ, എന്നെ വിശ്വസിക്കുന്ന കാര്യമില്ല, ഞാൻ പറയാൻ വന്നത്. നീ വന്നിട്ടല്ലേ പറയാൻ പോകുന്നത്. ഇത് വെച്ചില്ലെങ്കിൽ ഇവൻ എന്നെ പറയാൻ സമ്മതിക്കൂല. നീ വന്നിട്ട് എന്താ പറയാൻ പോകുന്നത്? പോയാ പിന്നെ പറയാൻ പറ്റില്ലല്ലോ. എന്നാ നീ പറഞ്ഞിട്ട് പോ. വേണ്ട, പോയിട്ട് വന്നിട്ട് പറയാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ആ കത്തി എന്റെ കഴുത്തേട്ട് കയറ്റിക്കോ, അതാ ഇതിലും ഭേദം. ചേട്ടാ, വേറൊന്നുമല്ല, എനിക്കൊരു ഡൂപ്പുണ്ട്. നിനക്ക് ഡൂപ്പാ? നീ ഒരു സൂപ്പർ സ്റ്റാറാ ഡൂപ്പിന്. അല്ലെന്ന്, എനിക്കൊരു അരപ്പനുണ്ടെന്ന്. കരപ്പനോ? കരപ്പനല്ല, എന്നെ പോലെ എന്നെ വേറൊരാളുണ്ടെന്ന്. അത് അരപ്പനല്ല, അപരൻ. അപരൻ അപരൻ അപരൻ. നിനക്ക് ഡ്യൂപ്പ് ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ പിഷു, ഞാൻ മാർക്കറ്റിൽ ചെന്നപ്പോ എന്നെ പോലെ എന്നെ ഒരുത്തും നിക്കണ്. ഞാൻ തന്നെ ഞാനാണോന്ന് സംശയിച്ചു പോയില്ലേ. ഞാൻ നേരെ അവന്റെ അടുത്ത് എന്റെ ചോദിച്ചു, നീ എന്താ മനോജ ഇവിടെയെന്ന്. അപ്പൊ അവൻ എന്റെ മുഖത്ത് ചോദിക്കുക, ഹാ മനോജ നീ എന്താ ഇവിടെയെന്ന്. ആ ചേട്ടാ, സത്യം പറഞ്ഞ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി, ഇതിലേതാ ഞാൻ. അപ്പൊ അവൻ പറയാ അവനാണ് ഞാൻ. ഞാൻ പറഞ്ഞു ഞാനാണ് ഞാൻ. ഇല്ല, നിങ്ങൾ പറ, ഞാനല്ലേ ഞാൻ അതോ അവനാണോ ഞാൻ? മനോജ നീയാണ് നീ. അപ്പൊ അവനോ? അവനാണ് അവൻ. ഇതിന്റെ പേരിൽ നിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ അടിയായി. അറിയോ എന്റെ പേരും പറഞ്ഞ് എന്ത് അടി ഉണ്ടാക്കുന്നത്? അവൻ എന്നെ ഇടിച്ചത് പിഷു 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 എന്നും പറഞ്ഞു ഇടിച്ചത്. സാധാരണ ഇടിക്കുമ്പോ ഡിഷും 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 എന്നല്ലേ പറയാറ്? അങ്ങനെയാണ് കേക്കേണ്ടത്. പക്ഷെ അവന്റെ ഫ്രണ്ടിൽ പല്ലില്ലാത്തോണ്ട് ഏറും ടിഷും ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഞാൻ നേരെ വീട്ടിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛനപ്പൊ പറയാ നിനക്ക് അബദ്ധം പറ്റിയതാന്ന്. ഹേ, അച്ഛനബദ്ധം പറ്റിയായിരിക്കുള്ളൂ. മുകേഷിന്റെ അടുത്ത് ഭയങ്കര പ്രശ്നാ. അവൻ എന്റെ പേരിലാന്നും പറഞ്ഞ് എവിടെയും പോയി പരിപാടി നടത്തി പരിപാടി പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ തല്ലില്ലേ? അല്ലെങ്കിൽ തല്ലാത്ത പോലെ. വേണ്ട, അവനൊരു വൃത്തികെട്ട സ്വഭാവമുള്ളവനാണെങ്കിലോ?
ഏതെങ്കിലും വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ആ കേസ് എന്റെ തലയിലേക്ക് ഇടില്ലേ? എനിക്ക് അതല്ല പേടി, നീ ഒളിഞ്ഞു നോക്കിയിട്ട് ആ കേസ് അവന്റെ തലയിലോട്ട് പോകുമെന്നുള്ളത്. വേണ്ട, ഇനി അവനിപ്പോ വല്ലോടത്തും പോയി ആത്മഹത്യ ചെയ്തു. അയ്യോ, എന്നെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ച് കുഴിച്ചിടല്ലേ? വേണ്ടോ, ഇരുട്ടത്തെങ്ങാനും എന്നെ കണ്ട പ്രേതാന്ന് പറഞ്ഞ് അവര് പേടിച്ചില്ലേ? വെട്ടത്ത് കണ്ടാലും ഒരു കോളേ. ഹലോ സുരേഷ്. നീ എന്നെ കണ്ടില്ലേ? ഇല്ല. എടാ നീ നേരെ നോക്ക്, മുന്നിൽ എന്നെ കാണുന്നില്ലേ? ഇല്ല, മുകേഷ് ഏട്ടനിപ്പുണ്ട്, നിന്നെ കണ്ടില്ല. ഒന്ന് പോടാ. എടാ, ഞാൻ ബെഡായ് ബംഗ്ലാവിന്റെ ഷൂട്ടിങ്ങിലാ. എടാ കള്ള, നുണ പറയല്ലേ. നീ നിന്റെ ഭാര്യയായി സിനിമാ തിയേറ്ററിലേക്ക് കയറുന്ന ഞാൻ കണ്ടോണ്ട് നിക്കല്ലടാ. അയ്യോ, എടാ ഞങ്ങൾ ഷൂട്ടിങ്ങിലാ, പിഷാരിട്ട് ഞങ്ങളുടെ ഷൂട്ടിങ്ങിലടാ. എനിക്കും കൂടി ടിക്കറ്റ് എടുത്തു തരേണ്ടി വരുന്നു കരുതി ചുമ്മാ നുണ പറയുന്നല്ലേ മോനെ. നീ ഭാര്യയുടെ തോളിൽ കൈയിട്ട് അകത്തേക്ക് കയറുന്നു, ഞാൻ കാണുന്നുണ്ട്. മുകേഷേട്ടാ, എന്റെ ഭാര്യക്ക് വരെ ആളെ തെറ്റിപ്പോയി, അവള് ഞാനാന്ന് കരുതി അവന്റെ കൂടെ സിനിമയ്ക്ക് കയറിയേക്കണ്. കണ്ടാല് എടുത്ത് വളർത്തി വലുതാക്കി എടുത്ത് തോന്നുമെങ്കിലും അവൻ എന്റെ മുതുകത്ത് ചവിട്ടിയാണ് മുകളിലേക്ക് കയറുന്നതെന്നുള്ളതിന്റെ സിംബോളിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കാണിച്ചത്. കൂടെ പഠിച്ചവൻ ഹെഡ്മാഷ് ആകുമ്പോഴുള്ള വേദന ഒന്ന് മനസ്സിലാക്കണം പിഷാരടി. അല്ല, അത് പിഷാരടിക്ക് മനസ്സിലാവും. കാര്യം എന്ന് പറഞ്ഞാ, കൂടെ മിമിക്രിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നവൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതിന്റെ ഒരു വേദന അത്. എന്റെ കാലഘട്ടത്തില് അപ്പൊ ബാലൻ, വിഗതകുമാരൻ, അപ്പൊ ഇറങ്ങിയ മറ്റു പടങ്ങൾ ഏതൊക്കെയാണ്? അതെ, അത്ര എക്സ്പീരിയൻസ് ഉണ്ടാ നിന്റെ. ഇന്നലെ മിമിക്രി നിന്ന് കയറി വന്നതല്ല, എല്ലാം അറിയാം. അപ്പാരാണ് മണ്ടൻ? അപ്പാരാണ് മണ്ടൻ. മുകേഷേട്ടാ, ബഡായി ബംഗ്ലാവിൽ അതിഥികളായി വരുന്നവരെല്ലാം സിനിമയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണെങ്കിലും അവരെ നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ചിലരെല്ലാം നമ്മൾ ഒരുപാട് ആദരിക്കുന്ന, ഇപ്പൊ മധുസാറ് വന്നു, ഷീലാമ വന്നു, കെ ആർ വിജയ മാഡം വന്നു, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. മറ്റൊരു വിഭാഗം നമ്മുടെ പരിചയക്കാരാണ്, നമുക്ക് അവരെ, നമ്മളും കലാലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, പരിചയമുള്ളവരുണ്ട്. എന്നാൽ മറ്റു ചിലർ വരുമ്പോൾ പരിചയം എന്ന വാക്കുകൊണ്ട് നമ്മൾ അവരെ വിളിച്ചാൽ മതിയാകാതെ വരും. കാര്യം അവരുമായിട്ട് നമുക്കുള്ളത് ആത്മബന്ധമാണ്, സൗഹൃദമാണ്, സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അതിഥികൾ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഉഷാറുണ്ട്, കുറച്ച് സന്തോഷമുണ്ട്, അവരോട് നമുക്ക് എങ്ങനെയും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇന്നത്തെ അതിഥികൾ ആ ഗണത്തിൽപ്പെട്ടവരാണ്. ഒരു വലിയ സിനിമയുടെ വലിയ വിജയത്തിന്റെ ഭാഗമായാണ് അവർ ഇവിടെ എത്തുന്നത്. അവരിവിടെ എത്തിയ ശേഷം അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കേണ്ടതുള്ളതുകൊണ്ട് ഇവിടെ ഒരുപാട് നാമവിശേഷങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. എല്ലാവരും ബഡായി ബംഗ്ലാവിനും നിങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആളുകളാണ്. ബഡായി ബംഗ്ലാവിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മൂന്ന് പേർ. സ്വാഗതം ജയസൂര്യ, വിജയ് ബാബു ആൻഡ് ധർമ്മജൻ ബോൽഗാട്ടി. സ്വാഗതം. ജയസൂര്യ, വിജയ് ബാബു, ധർമ്മജൻ ബോൾഗാട്ടി, വെൽക്കം ടു ബഡായ് ബംഗ്ലാവ്. ആട്, നീ അത് ഇങ്ങനെ എടുത്തത് മനസ്സിലായില്ല, നീ എടുത്ത് വളർത്തി വലുതാക്കി അങ്ങനെ. ദൂരെ നിന്ന് കണ്ടാല് എടുത്ത് വളർത്തി വലുതാക്കി എടുത്ത് തോന്നുമെങ്കിലും അവൻ എന്റെ മുതുകത്ത് ചവിട്ടിയാണ് മുകളിലേക്ക് കയറുന്നതെന്നുള്ളതിന്റെ സിംബോളിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കാണിച്ചത്. നിങ്ങൾ രണ്ടുപേരും ഒരു സെക്കൻഡ് ഒന്നും മിണ്ടായിരിക്കണം. ബഡായ് ബംഗ്ലാവിന് ഔപചാരികമായ ഒരു ചടങ്ങുണ്ട്. നിങ്ങൾ രണ്ടുപേരും അതിഥികളാണെങ്കിൽ ഒരു ചടങ്ങ് നടക്കുന്നതിന് വേണ്ടി ചേട്ടൻ ഉൾപ്പെടെ ആ ചടങ്ങിലേക്ക് ഇടക്കുകയാണ്. ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി ബഡായ് ബംഗ്ലാവിലെ മറ്റ് പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. മാലയും പൊക്കെയൊക്കെ അല്ല, ഞങ്ങള് ചെയ്യും, ഞങ്ങള് ചെയ്യും, ചെയ്യും, ചെയ്യും. വരൂ 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 വരൂ. നമസ്കാരം. നമസ്കാരം. ഇത് സ്വന്തമായിട്ടുണ്ട്. അല്ല, എന്തിനാണ് കൊട കൊടുത്തത്? അല്ല, അല്പനൈശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് ചൂടണം എന്നാണല്ലോ, അപ്പൊ അത് നമ്മള് കൊടുക്കണ്ടേ? അതുകൊണ്ട് വേണ്ടിട്ടാണ്. എണ്ണയോ?
നല്ല ഫാമിലി, ഒരാൾ രക്ഷപ്പെടുന്ന എന്തൊരു സന്തോഷമല്ലേ എല്ലാവർക്കും. ഇനി എന്റെ വക എന്റെ സുഹൃത്തിന് എളിയ സമ്മാനം കൂടെ ഉണ്ട്. അല്ല, ഇന്ത്യയുടെ മാപ്പ് മനസ്സിലായില്ല എനിക്ക്. അത് വന്ന വഴി മറന്നവനാണല്ലോ, തിരിച്ച് വീട്ടിൽ പോകണ്ട, അതിന് വേണ്ടിട്ട് ചെറിയ സന്തോഷം. മാപ്പ് കൊടുത്തിരിക്കുന്നു. ഇനി ധർമ്മജൻ രണ്ട് വാക്ക് സംസാരിക്കുന്നു. മറുപടി ധർമ്മജനൊന്നും കൊടുക്കാനില്ല, അങ്ങോട്ട് വല്ലതും കൊടുക്കാണ്ടോ, അങ്ങോട്ട് വല്ലതും കൊടുക്കാണ്ടോ. ഞാൻ ഇതിനും വലുതാണ് പ്രതീക്ഷിച്ചത്. അല്ല എന്താ പ്രതീക്ഷിച്ചത്? ഈ മുളക് പൊടി കണ്ണിൽ വിതറിയിട്ട് ചാക്കിട്ട് അടിക്കുമെന്ന് പ്രതീക്ഷിച്ചത് എന്താ? ഇതിന് കാരണം ആട് 2 എന്ന് പറയുന്ന സിനിമയുടെ ഗംഭീരമായ വിജയമാണ്. ആ വിജയത്തിൽ നമ്മുടെ ഒരാളായ ധർമ്മനും കൂടെ ഭാഗമാക്കാൻ കാരണക്കാരായ രണ്ടുപേരാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. ആട് 2 ഷാജി പാപ്പന് നല്ലൊരു കൈയടി കൊടുക്ക. ഒപ്പം വിജയബാബു അതിൻ്റെ നിർമ്മാതാവാണ്, അതിൻ്റെ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേകിച്ച് ഇവരുടെ തന്നെ ലൈവുകളിൽ ഇവർ പറഞ്ഞ ഒരു കാര്യം അവിടുന്ന് വേണം തുടങ്ങാൻ. രണ്ടാം ഭാഗങ്ങൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ ഉണ്ടായിട്ടുള്ളതെല്ലാം ഒരു വലിയ വിജയ ചിത്രത്തിന് മാത്രമാണ്. എന്നാൽ ആടിൻ്റെ ഒന്നാം ഭാഗം ഇവർ തന്നെ സമ്മതിക്കുന്നു അതൊരു വിജയ ചിത്രമായിരുന്നില്ല. എന്നിട്ടും രണ്ടാം ഭാഗം നിർമ്മിക്കാനുള്ള തീരുമാനം, ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ അതിനെങ്ങനെ ഒരു ധൈര്യം ഉണ്ടായി? അല്ല, അത് വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള മൂവ്, ഒരു ആക്സിഡൻറ്റിലൊന്നുമല്ല. അത് സിംപിളായിട്ട് പറയുകയാണെങ്കിൽ ആട് പരാജയപ്പെട്ടെങ്കിലും ഏഷ്യാനെറ്റിലൂടെ ആട് ഒരുപാട് വട്ടം ടെലികാസ്റ്റ് ചെയ്യണ്ടായി. ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ അതിൻ്റെ സീൻസ് വരികയുണ്ടായി. അപ്പോൾ ഷാജി പാപ്പൻ എന്ന കഥാപാത്രത്തോടൊപ്പം തന്നെ ഈ കുറേ കഥാപാത്രങ്ങൾ, ഷർബത് ഷമീർ, ഡൂഡ്, ക്യാപ്റ്റൻ ക്ലീറ്റ്, സറക്കലബു, അങ്ങനെ കുറേ കഥാപാത്രങ്ങളെ ജനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ ആ കഥാപാത്രങ്ങളെ അതുപോലെ നല്ലൊരു കഥയിലൂടെ തിരിച്ചു കൊണ്ടുവന്നാൽ പടം ഹിറ്റാവുമെന്നുള്ള ക്ലിയർ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് അതിൻ്റെ റിസർച്ച് ചെയ്തു, പലരുമായിട്ടും സംസാരിച്ചു, വലിയ ഈ റിവ്യൂസുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ക്യാരക്ടേഴ്സിനെ മാറ്റരുത്, അതുപോലെ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ട് അതുപോലെ കൊണ്ടുവരികയും അത് വർക്കാവുകയും ചെയ്തതാണ് ചെയ്തു. എന്നാൽ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് MGR ഒക്കെ ഒരു സിനിമ എടുത്തത് പരാജയപ്പെട്ടാൽ അതിൻ്റെ നിർമ്മാതാവിന് വേണ്ടി വീണ്ടും ഒരു ഡേറ്റ് കൊടുക്കും, നിങ്ങളുടെ ആ നഷ്ടം നികത്താൻ നിങ്ങൾ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇപ്പം മലയാള സിനിമയിൽ ഒരു നിർമ്മാതാവ് പൊളിഞ്ഞു, അല്ലെ സംവിധായകൻ കഥ സംശയം എന്നൊക്കെ തോന്നി, പിന്നെ ഒരു നടൻ എപ്പോഴും അയാളുടെ സേഫ്റ്റി നോക്കണം, അയാൾ പിന്നെ ആ കൂട്ടത്തിൽ അത്ര എളുപ്പത്തിൽ ചെന്ന് പാടാൻ പാടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് ഇത് രണ്ടാമത് ചെയ്യാനായിട്ട്? ഞാൻ വിജയബാബുവിൻ്റെ അടുത്ത് ആട് 2 പൊളിഞ്ഞപ്പോൾ ഡേറ്റ് കൊടുക്കാന്ന് പറഞ്ഞു, പുള്ളി പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. അയ്യോ ഇനിയും വേണ്ട, ഏറ്റവും കൂടുതൽ ഉള്ളതാണ്. അതായത് ഇല്ല, ആട് 2 ഫസ്റ്റ് എല്ലാവർക്കും അറിയാലോ, അല്ല ആട് 1 ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചില നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടും ജനങ്ങൾ അംഗീകരിക്കാത്ത ചില സിനിമകൾ വരും. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞു ഷാജി പാപ്പാൻ ഉഗരനാണ് ഞാൻ. ആ കാര്യം കാരണം ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്, തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ഞാൻ ആ പടത്തിനെ വെച്ചിട്ടുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആൾ എവിടെ ചെന്നാലും ഈ ഷാജി പാപ്പൻ എന്നുള്ള വിളിയും, ഞാൻ ദുബായിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആളുകൾ എൻ്റെ മോൻ വലിയ ഭയങ്കര ഫാനാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ വൻതരംഗമായി മാറുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം രണ്ട് കാര്യങ്ങളാണ് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, ലോക സിനിമയുടെ ചരിത്രത്തിൽ, എനിക്കറിയില്ല എന്തെങ്കിലും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പരാജയപ്പെട്ട സിനിമയുടെ രണ്ടാം ഭാഗം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പരാജയപ്പെട്ടിട്ടും ആളുകൾ ആവശ്യപ്പെട്ടിട്ട് വീണ്ടും ചെയ്യുന്ന സിനിമ, ഒരേ ഒരു സിനിമ ചിലപ്പോൾ മാത്രമായിരിക്കും. അല്ല, ഇതിപ്പം വിജയിച്ചതുകൊണ്ട് എല്ലാവരും ഒരുപാട് പേര് അഭിനന്ദിച്ച് കാണും. ഭയങ്കര ചങ്കൂറ്റം തന്നെ, ഭയങ്കര തൻ്റെ ഇടം തന്നെ. എങ്ങാണം പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇത്ര ബോധമില്ല ഇവനൊക്കെ, ആദ്യം തന്നെ പൊളിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് ഏത് ലെവലിൽ പോയാലേ. അല്ല മഹേഷേട്ടാ, അത് ഉണ്ടായി, അത് റിലീസിന്റെ തലേന്ന് വരെ ഉണ്ടായിരുന്നു. നമുക്ക് തിയേറ്റർ നമ്മൾ എടുക്കാനായിട്ട് തിയേറ്ററുകാരുടെ അടുത്ത് പോകുമ്പോൾ ഈ ഡയലോഗ്, നിങ്ങൾ ഇതെന്ത്, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ ഇത്, ഇത് പൊട്ടിയ പടമല്ലേ, അതിന് രണ്ടാം ഭാഗം എടുത്തുകൊണ്ടിരുന്ന എന്തിനാണ്? കാരണം ഞാൻ ഏറ്റവും ആദ്യം ചോദിച്ചപ്പോ ഇത് എങ്ങനെ ആഡിനിട്ടുണ്ട്, ഇപ്പം വിജയബാബു മുതലാളി പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം പറഞ്ഞത് ഇത് വെറുതെ അല്ല, ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം അങ്കമാലി ഡയറീസ് വിജയിക്കുമ്പോഴും ആട് വിജയിക്കുമ്പോഴും എല്ലാം ഒരു അത് അസൂയ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിഭാഗം വെറുതെ ഭാഗ്യം എന്നൊരു കാര്യത്തിന്റെ ഒരു ഹെഡിങ്ങിന്റെ കീഴ് ഇതുകൊണ്ട് എഴുതി ചേർക്കുന്നുണ്ട്. ഓഫ്കോഴ്സ് ഭാഗ്യം ഒരു അവശ്യ ഘടകമാണെങ്കിലും കൃത്യമായ പ്ലാനിങ്ങിലൂടെ കൃത്യമായ ഒരു കഥയുണ്ടാക്കി നല്ല നർമ്മമുണ്ടാക്കി അത് ജനങ്ങളിലേക്ക് എത്തിച്ചതിന്റെ ഫലമാണ് ആട് 2 ഈ ഗംഭീര വിജയം. അതിന് ഇവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇരിക്കും ഭാഗ്യം, നമുക്ക് ഇരുന്ന് സംസാരിക്കാം.
ഒരു സിനിമയിൽ എപ്പോഴും നടനും കഥാപാത്രവും പല സിനിമയിലും ചില കോമഡി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചില നായകന്മാരൊക്കെ നമുക്ക് കാണുമ്പോൾ അയാൾ നമ്മൾ സാധാരണ ഇന്റർവ്യൂവിലൊക്കെ കാണാറുള്ള അതേ നടനായിട്ട് തന്നെയാണ് സിനിമകളിൽ നമുക്ക് കാണാറ്. നടനും കഥാപാത്രമായിട്ട് വ്യത്യാസമുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ കഥാപാത്രങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പേരും പ്രത്യേകിച്ചൊരു തീമും ഒക്കെ ആയിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനും ഇരട്ട പേരാണ് ഇതിൽ. എല്ലാ ക്യാരക്ടേഴ്സിനും ഷാജി പാപ്പൻ ഒഴിച്ച് ബാക്കി എല്ലാം സർബത്ത് ഷമീർ, അറക്കൽ അബു, ക്യാപ്റ്റൻ ക്ലീറ്റസ്, സാത്താൻ സേവിയർ, അങ്ങനെ എല്ലാവർക്കും ഇരട്ട പേര്. എല്ലാവർക്കും ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊഡ്യൂസർക്ക് ഇരട്ട പേര് വീണു. അംബാനി ബാബു എന്ന് വിളിക്കുന്നത്. അംബാനി ബാബു. ഈ സർബത്ത് ഷമീർ നിങ്ങളുടെ നിർമ്മാതാവാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം എടുക്ക. ഇത് ഡയറക്ടർ നിങ്ങൾക്ക് തന്ന വേഷമാണോ നിങ്ങൾ എടുത്ത വേഷമാണോ? ഇത് സംഭവം ആടിന്റെ കഥ പറയാനാണ് ഒരുപാട്. ഇത് ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാനിരുന്ന സിനിമയാണ്. അതായത് വെറും അരമണിക്കൂറിന്റെ ഷോർട്ട് ഫിലിം, രണ്ട് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അതായത് ഈ വടംവലി ടീമും ഒരു ഇൻസ്പെക്ടറും. അത് സത്യം പറഞ്ഞാൽ ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനിരുന്ന ഞാനാണ് പാപ്പനായിട്ട് അഭിനയിക്കാനിരുന്നത്. പക്ഷെ അത് പോയി അതിന്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടും കഴിഞ്ഞതാണ്. ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് ഞാനങ്ങളൊക്കെ തിരിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മിഥുനോട് പറഞ്ഞു കുറച്ചും കൂടെ വൃത്തിയായിട്ട് എഴുതി കൊണ്ടുപോവാ. അങ്ങനെ ഓരോ ആഴ്ചയും മിഥുൻ ഓരോ കഥാപാത്രങ്ങൾ കൊണ്ടുവരും. എഴുതി 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 വന്നപ്പോൾ രണ്ടര മണിക്കൂറുള്ള ഒരു സിനിമ ഇതാണ് ഇവിടെ ഷോർട്ട് ഫിലിം. ഇത് ഇതിനാണോ ഞാൻ അഭിനയിക്കേണ്ടത്? നീ എന്നെ തന്നെ കുഴിയിൽ ഇറക്കാനായിട്ട് ഇനി എന്നെ കൊണ്ട് അഭിനയിപ്പിക്കാൻ വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ അഭിനയിക്കുന്ന പ്രശ്നമായോ അങ്ങനെ പറയുന്നത് ചേട്ടന് വേണ്ടി. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ഞങ്ങൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോന്നു. അപ്പം ഞാൻ ഒന്നും പറയത്തില്ല, പുള്ളി ജയസൂര്യ കഥ വായിക്കുന്നു. ഫുള്ള് വായിച്ചിട്ട് പുള്ളി ചോദിച്ചത് അപ്പോൾ ഇൻസ്പെക്ടർ ആര് ചെയ്യും? അപ്പം മിഥുൻ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഇൻസ്പെക്ടറായത്. പെട്ടെന്ന് കയറിയതാണ് ഈ അല്ല വിശാരി വിശാരി നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ഇതൊക്കെ ഹിറ്റായാൽ കൊള്ളാം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ മലയാള സിനിമയുടെ ഒരു ചരിത്രമുണ്ട്. അതായത് ഒരു ഒരു സിനിമ, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതേ കണക്ക് ഭയങ്കര ചർച്ചകളൊക്കെ നടന്നിട്ട് ആ കാലഘട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും കൂടി ചർച്ച ചെയ്ത് ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെയൊക്കെ സിനിമയിലുള്ള ശക്തമായിട്ടുള്ള എന്റെ കാലഘട്ടത്തില്. അപ്പൊ ബാലൻ, വിഗതകുമാരൻ, അപ്പൊ ഇറങ്ങിയ മറ്റു പടങ്ങൾ ഏതൊക്കെയാണ്? എക്സ്പീരിയൻസ് ഉണ്ടാ നിന്റെ ഇന്നലെ മിമിക്രി എന്ന് കയറി വന്നതല്ല എല്ലാം അറിയാം. അപ്പോ ഒരു ഒരു വലിയ തീരുമാനമെടുത്തു ഈ സിനിമയുടെ തുടക്കത്തിൽ എല്ലാ പോസ്റ്ററിലും വന്നു എന്ന് വലിയ അക്ഷരത്തിൽ, എന്നിട്ടാണ് പടത്തിന്റെ പേര് വന്നു. എല്ലാവരും നോക്കും വന്നു വന്നു. പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് കണ്ടു ഈ പടത്തിൻ്റെ പേരും അങ്ങനെ. പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് കീഴടക്കി. വന്നു മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കണ്ടു കീഴടക്കി പോസ്റ്റർ വേണമെങ്കിൽ പകുതി വിലയ്ക്ക് തരും. അത് എൻ്റെ കൂട്ടുകാരൻ ഭക്തിയാനെ ഇറക്കിയല്ലോ, ക്രിസ്ത്യൻ ഭക്തിയാനെ ഇറക്കിയല്ലോ, നാഥ എന്നൊരു കാസറ്റ് ഇറക്കി. വേണ്ട രീതി ചിലവായില്ല, ഉടനെ അവൻ എന്റെ ചെക്കൻ പാർട്ട് ഇറക്കി. എന്നാലും എന്റെ നാഥാണ്, വഴിയില്ല. ശരി, ഇനി ഇപ്പൊ ആ കാലഘട്ടം അങ്ങനെ പോയി. ഷാജി പാമ്പൻ കൃത്യമായിട്ടേ ഇത്തിരി തലക്ക് ക്രാക്കുള്ള ആസ്ഥാനത്ത് മണ്ടത്തരങ്ങൾ പറയുന്ന ആവശ്യമില്ലാത്ത സമയത്ത് സംസാരിക്കുന്ന ഒരു കഥാപാത്രം, അത് ധർമ്മജനെ തന്നെ നിങ്ങക്ക് എങ്ങനെ ഇത്ര ആപ്റ്റ് ആയിട്ട് ധർമ്മൻ ആ കാലഘട്ടം കൊടുക്കാനായിട്ട് പറ്റി? ധർമ്മം പറ അല്ല, അത് കാരണം ഭയങ്കര ഗുണമുണ്ടായി. കാരണം എവിടെ എന്തുവേണമെങ്കിലും പറയാമെന്നുള്ളതുണ്ട്. പലർക്കും ഈ ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല കഥാപാത്രങ്ങൾക്ക്, അവർക്ക് ഓരോ സ്വഭാവങ്ങളുണ്ടല്ലോ. എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം, എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, എന്നാലും ഭയങ്കര ബുദ്ധിയുള്ള കാര്യങ്ങൾ പറയാനും പാടില്ല. അപ്പൊ എനിക്ക് എന്റെ വേഷം ഭയങ്കര സുഖമായിരുന്നു. കാരണം എവിടെയും എവിടെയിട്ടും എന്തും പറയാവുന്നുള്ളൊരു അവിടെയാണ് ജയസൂര്യ എടുത്തൊരു റിസ്കിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഈ പടത്തില് കൊടും മണ്ടൻ, ഇതിന് തൊട്ടു മുമ്പ് ജയസൂര്യ നിർമ്മിച്ച പടത്തില് ധർമ്മജൻ വക്കീലാണ്. കോടതിയിലൊക്കെ നിന്ന് അത് നേരത്തെ സലീം കുമാർ ഒരു പടത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി, കണ്ടാലൊരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ. മഴയ്ക്കും ധർമ്മന് ഒരു പൊതുവായിട്ടൊരു കാര്യമുണ്ട്, എന്താ പറയാ, രണ്ടും വെള്ളമാ. അതിന്റെ തൊട്ടപ്രതീപം വലിയ റോട്ടിട്ട് അപ്പഴാ ബോട്ട് മുങ്ങിപ്പോയത്. എനിക്ക് സിമ്പിൾ സ്റ്റെപ്സ് പറ്റൂല. വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയിട്ട് പിന്നെ വീട്ടിലോട്ട് തന്നെ വലുത്തൊരു ഫീലേ ഉള്ളൂ, ഒരു വിലയില്ലാന്ന്. കോമഡി ചെയ്യാനുള്ള ആത്മവിശ്വാസം എങ്ങനെ കിട്ടി? സ്വന്തം പടം സീരിയസ് ചെയ്തപ്പോ ആൾക്കാർ ഭയങ്കര ചിരി. അപ്പൊ പിന്നെ കോമഡി
ആട് വൺ പൊട്ടിയപ്പോ തൊട്ട് അങ്ങനെ ഭയങ്കര കോമഡിയാ. ഒരു സിനിമയുടെ ട്രെൻഡ് ജനങ്ങളിലേക്ക് എത്താൻ പണ്ടൊരു സിനിമയിൽ ഒരു മുടി വെട്ടൽ എല്ലാവരും അതുപോലെ വെട്ടുമൊക്കെ ചെരിപ്പം ഇപ്പം അങ്ങനത്തത് വളരെ കുറവാണ്. താരതമ്യേന ആ കാലഘട്ടത്തിലാണ് കേരളമായ കേരളത്തിലുള്ള എല്ലാ തുണിക്കടയിലെയും പ്രതിമകൾ ഇപ്പോൾ ഷാജി പാപ്പറ്റ മുണ്ടെടുത്തോണ്ടാണ് നിൽക്കുന്നത്. എവിടെ നോക്കിയാലും വടി പിടിച്ചാലും ഇപ്പോൾ ഉണ്ട്. ആ മുണ്ട് സരിതയാണ്, ആരാണ് ഡിസൈൻ ചെയ്തത്? വൈഫാണ്, സരിത ഡിസൈൻ ചെയ്ത മുണ്ടാണ്. ആ കാരണം അത് ആ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പാർട്ടിലും 36 തന്നെയാണ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് പാർട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാജി പാപ്പം വീണ്ടും വരുന്നു പറഞ്ഞപ്പോൾ ജയ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു മുണ്ട് കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം സാധാരണ മുണ്ടിൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് ഒരേ കളറാണ്, ഇത് ഡബിൾ കളർ മുണ്ട്. കൊള്ളാം, ഞാൻ മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു വിജയ്ഭായി ഇങ്ങനെ സാധനം ഉണ്ട്, ഞാൻ കൊണ്ടുവരാം ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. കൊണ്ട് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിജയ് പറഞ്ഞു ഉഗ്ര സാധനം നമുക്ക് പിടിക്കാം എന്താണ്. പക്ഷെ അത് ഇത്രയും ട്രെൻഡാവും എന്ന് വിചാരിച്ചില്ല. ധർമ്മജ പറ, നിന്റെ വിശേഷങ്ങൾ പറയാം. നമ്മൾ ഇവിടെ വന്നിട്ട് നീ ഇങ്ങനെ ഒരു അതിഥിയെ പോലെ മിണ്ടാതിരിക്കുന്നു, എനിക്ക് ഒന്നും പറയാൻ കിട്ടണല്ലോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോറടിച്ചിട്ടാണ് മെയിൻ നായകന്റെ കാരവാനിൽ ഒരുപാട് പ്രാവശ്യം കയറിയ കേസുകൾ ഞാൻ പിടിച്ചിട്ടുള്ള കാര്യമാണ്. എടാ എന്തെങ്കിലുമൊക്കെ പറയാം. ഇവിടെ ബെഡായി ബംഗ്ലാവിൽ നീ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ട് വരികയാണ്, നിനക്ക് എന്താണ് മാറ്റം തോന്നുന്നു ഇവിടെ? അല്ല, ഞാൻ ഈ കാരവാനിൽ കിടന്ന് ഇറങ്ങിയപ്പോഴുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ പടത്തിലായിരുന്നത്. ആ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുള്ളു. ആദ്യമായിട്ട് അഭിനയിക്കും ഒരു സിനിമയില്. അപ്പൊ അതില് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ അസോസിയേറ്റ് 4 ദിവസം അഭിനയിച്ചു. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു ആ ധർമ്മ ഇപ്പൊ ഇല്ലട്ടാ എന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് നട ഞാൻ അങ്ങനെ നടന്നു. അപ്പോൾ ക്യാരവാൻ്റെ അടുത്തൊരു തമിഴനാണ് ആ ക്യാരവാൻ തുറക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ അവൻ അടുത്ത് വന്നപ്പോഴേക്കും ഈ ക്യാരവാൻ തുറന്നു വന്നു. ഞാൻ അതിൻ്റെ അകത്ത് കയറി. ഈ ക്യാരവാനൊക്കെ ആദ്യമായിട്ട് കാണണേ ഞാൻ സിനിമയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ക്യാരവാനൊക്കെ കണ്ടിട്ട് അതിലിരുന്ന് ഇരുന്ന് 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 കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. അപ്പോൾ അവിടെ ദിലീപേട്ടനെ അഭിനയിക്കാൻ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ആവശ്യം വന്നപ്പോൾ എന്നെ വിളിപ്പിച്ചപ്പോൾ അവിടെ എങ്ങും കാണാനില്ല. ഫുള്ള് ലൊക്കേഷനിലൊക്കെ ആൾക്കാർ അസിസ്റ്റൻ്റൊക്കെ വരും. ഞാൻ ഒരിക്കലും ക്യാരവാനിൽ കയറേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ക്യാരവാനിൽ കയറിക്കണമെന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇരുവട്ടം പറഞ്ഞു ആ എന്നാൽ അവനെ വിളിച്ചിട്ടുവാ ഇനി എന്നിട്ട് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് പുള്ളി ക്യാരവാനിൽ വന്നപ്പോൾ ഞാൻ നല്ല ഉറക്കുക. രാജ്യം മുഴുവൻ നിന്നെ നോക്കി ആൾക്കാർ പോയൊക്കെയാണ്. ഞാൻ ഈ ഷൂട്ട് കിടക്കുമ്പോൾ രണ്ടു മൂന്ന് കുറച്ച് ദിവസം മഴ കാരണം അഫക്റ്റ് ആയി. ഡേറ്റ് എല്ലാം കുരുങ്ങിയിട്ട് പിന്നെ പിന്നെ മഴയല്ല എനിക്ക് പേടി, ധർമ്മജനെയാണ്. കാരണം ഞാൻ രാവിലെ എണീറ്റ ഉടനെ മഴയുണ്ടോന്നല്ല ചോദിക്കുന്നത്, ധർമ്മനുണ്ടോ ധർമ്മനുണ്ടോ അല്ല ഈ സിനിമക്ക് വേറെ മൂന്ന് പടത്തിന്റെ കുരുക്കിന്നാണ്. മഴയ്ക്കും ധർമ്മനും ഒരു പൊതുവായിട്ടൊരു കാര്യമുണ്ട്, എന്താ പറയാ രണ്ടും വെള്ള. ഇത് തൊടുപുഴയിൽ തുടങ്ങി, തൊടുപുഴയിൽ തുടങ്ങിയിട്ട് ഷൂട്ടിംഗ് അടക്കമുള്ളവരൊക്കെ എപ്പോഴും മഴയാ. നമ്മള് ഭയങ്കര വെയിലത്തായിരിക്കും ഷൂട്ട് തുടങ്ങുന്നത്. പക്ഷെ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോ എവിടെന്നോ മഴ വരും. എപ്പോഴും പറയൂ വിജയബാബുവിന്റെ ഒക്കെ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് കളയാക്കൊണ്ടിരുന്ന വെച്ചാ അങ്ങനെ മഴ നിർത്തണ്ടാക്കിക്ക് മാറ്റി പൊള്ളാച്ചി, അതെ അങ്കമാലിക്ക് മാറ്റി, കാലടിക്ക് മാറ്റി, ഒരു രക്ഷയിലായിട്ട് പൊള്ളാച്ചിയിലേക്ക് സിനിമ ഷിഫ്റ്റ്. രണ്ടു മൂന്ന് മാസമായിട്ട് അവിടെ മഴയേ ഇല്ല. കാലെടുത്ത് കുത്തിയതും മഴ. ഈ ആടെന്ന് പറയുന്ന പടത്തിൽ ഒരു രണ്ടാം പകുതി ആയതോടുകൂടി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അതിലൊരു നടുവേദനയുടെ മരുന്നിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ മരുന്നൊക്കെ കൃത്യത്തിൽ ആരാണ് സ്ക്രിപ്റ്റിൽ എഴുതി ചേർത്തത്? ഉണ്ടാക്കിയതല്ല, അതൊക്കെ ഓൾറെഡി എഴുതപ്പെട്ടത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ആ നടുവേദനയുടെ മരുന്ന് വിജയ് ബാബാണ് യൂസ് ചെയ്യണത്. ഓൾറെഡി മറ്റേ പുണ്യാളൻ 2-ൽ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു, ഒരു കുപ്പി വാങ്ങിച്ചായിരുന്നു. പക്ഷേ ഇപ്പൊ പുണ്യാളൻ 2 വിജയിച്ചു, ജയസൂര്യക്ക് കുറെ പൈസ കിട്ടി, വിജയബാബു മുതലാളിക്ക് കുറെ പൈസ കിട്ടി എന്നൊക്കെ പറഞ്ഞാലും ധർമ്മന്റെ കയ്യെ കിടക്കണ വളയൊന്ന് നോക്കണ്ട ചേട്ടാത്സല്യത്തിലെ കുഞ്ഞമ്മാമ്മ ഇവിടെ വേലക്കാരന്റെ വേഷം അഭിനയിച്ചെടുത്തെന്ന് പോയിട്ട് ഒരു സഞ്ചി നിറയെ ബ്രേസ്ലെറ്റുമായിട്ട് വന്നിരിക്കുക. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള ആടിനെ കുറിച്ച് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ആരുടെ ചോദ്യം ചോദിക്കുന്നത്? എന്റെ പേര് വിഷ്ണു വിആർ. ശരി, ചോദ്യം ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ള ധർമ്മചേട്ടനോടാണ്. ചേട്ടനെ ഇത്ര നാളിവിടെ സ്കിറ്റ് ചെയ്തല്ലോ, ഇപ്പൊ നമുക്ക് വ്യത്യസ്തമായിട്ട് ചേട്ടൻ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ചേട്ടൻ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ ചേട്ടന്റെ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാവോ? അപ്പൊ വിനയം ഇപ്പൊ അഹങ്കാരം മാത്രമേ ഉള്ളൂ. അതെ, നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയിട്ട് പിന്നെ വീട്ടിലോട്ട് വന്ന വലത്തൊരു ഫീലേ ഉള്ളൂ. ഒരു വിലയില്ലാന്ന് അന്ന് 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 ഉത്കണ്ഠയാണ്, ഇന്ന് ഓവർ കോൺഫിഡൻസ്. പക്ഷെ ഇവിടെ ഇരുന്നിട്ട് ഇനി പറക്കില്ല കൊറേ നേരം.
അതെ, ഇവന് ആദ്യത്തെ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് ഒന്ന് എപ്പിസോഡ് ചെയ്യാൻ പറ്റി. ഇവന്റെ ഇങ്ങനത്തെ മുഖം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനി എന്താണ് ചോദ്യം, ആരാണ് ചോദിക്കുന്നത്? ചേട്ടാ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ആ കേട്ടിട്ട് പറയാം ഫണ്ണുണ്ടോ ഇല്ലയോ എന്ന്, ആദ്യം ചോദിക്ക. അതായത് 100 വയസ്സുള്ള അമ്മയും 5 വയസ്സുള്ള പേരക്കുട്ടിയും 95 വയസ്സുകാരനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയി. 100 വയസ്സുള്ള അമ്മയും 5 വയസ്സുള്ള പേരക്കുട്ടിയും 95 വയസ്സുകാരനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയി. ഇരുവരും ചോദിച്ചു അച്ഛന് സുഖമല്ലേ എന്ന്. ഇതെങ്ങനെ സംഭവിക്കും? ആഡിറ്റൂവിലെ ആർക്ക് വേണേലും ഉത്തരം പറയാം. പാപ്പ തന്നെ പറഞ്ഞോട്ടെ, ലീഡർ തന്നെ പറഞ്ഞോട്ടെ. 100 വയസ്സുള്ള അമ്മയും 5 വയസ്സുള്ള പേരക്കുട്ടിയും കൂടെ 95 വയസ്സുള്ള ആളെ കാണാൻ പോയിട്ട് അച്ഛന് സുഖമല്ലേന്ന് ചോദിച്ചു. ഉള്ളി പള്ളിയിൽ അച്ഛനായിരുന്നു. ഇതാണ് നിർമ്മാതാവ് എന്ന് പറയുന്നത്. എങ്ങനെ പടം വിജയിക്കാതായിരിക്കും? അത് കലക്കിട്ടോ. പള്ളിയിൽ അച്ഛന്റെ ചോദ്യമായിട്ട് വന്ന്. ഇനി ആരാ ചോദ്യം ചോദിക്കുന്നത്? ശരിക്കും ചോദിച്ച ആൾക്ക് ഇപ്പോഴാണ് ഉത്തരം കിട്ടിയത്. എന്റെ പേര് ആശാ വാസുദേവൻ. എവിടുന്നു വരുന്നു? ട്രിവാൻഡ്രത്തുനിന്ന്. എന്ത് ചെയ്യുന്നു? ഞാൻ ഖത്തറിലെ വർക്ക് ചെയ്യാ. ഖത്തറിലാണ്? ആ, എനിക്കൊരു ഒരു പ്രവാസിയുടെ ലുക്ക് കിട്ടുന്നുണ്ട്. ഓ, ആ ഖത്തറിലെവിടെ? ദോഹയിലാ. ദോഹയും ഖത്തറും ഒന്നല്ലേ? അല്ലല്ല, ഖത്തറിലെ ഒരു പ്ലേസ് ആണ് ദോഹ. ആണല്ലേ, ഖത്തറിന്റെ ക്യാപിറ്റൽ ആണ് ദോഹ. ഞങ്ങൾ ഇവിടുന്ന് എല്ലാം ഒന്നാട്ടം ഇവിടെ ഖത്തറിൽ പോവാന്ന് പറഞ്ഞാലും ആര് ചോദിച്ചാലും ഖത്തറിൽ പോകുന്ന പറയില്ലേ, ദോഹയ്ക്ക് പോകുന്ന അങ്ങനെ പറയാം. അതെ അതെ, ഞങ്ങളൊക്കെ പരിപാടി കഴിയുമ്പോ അവര് ദ്രോഹിക്കാൻ വന്നു എന്നാ പറയുന്നത്. അല്ല, ഒരു പ്രത്യേക തരത്തിൽ ചോദിക്കും വരും. നമ്മള് എയർപോർട്ടിൽ നിൽക്കുമ്പോ കുറെ പേര് ദോഹത്തെ കാണോ, ദോഹത്തെ കാണോ. ശരി, ചോദ്യം ചോദിച്ചോളൂ. എന്റെ ചോദ്യം എല്ലാരും കൂടി ചേർന്നിട്ടാണ് ചോദ്യം ഉള്ളത്, 3 പേരോടും. ആടിന്റെ ക്രൂസിനോടാണ് ചോദിക്കാനുള്ളത്. ആട് എന്ന മൂവി സക്സസ് ആണോ? ഉത്തരം പറ. ആട് എന്ന മൂവി സക്സസ് ആണോ? ബെഡായി ബംഗ്ലാവ് എന്ന പ്രോഗ്രാം നല്ല പ്രോഗ്രാം ആണോ? അങ്ങനെയാണെങ്കിൽ അതെ എന്ന ആൻസർ കിട്ടാത്ത ഒരു ചോദ്യം എന്നോട് ചോദിക്കാമോ? അതെ എന്ന ആൻസർ കിട്ടാത്ത ഒരു ചോദ്യം. ധർമ്മജൻ നല്ല മനുഷ്യനാണോ? നമസ്കാരം. എന്റെ പേര് ആശിഷ് എന്നാണ്, ആറന്മുള എന്നാണ് വരുന്നത്. എനിക്ക് ജേട്ടനാണ് ചോദിക്കാനുള്ളത്. ഹ്യൂമറസ് ആയിട്ടുള്ള റോളുകളും വില്ലനായിട്ടുള്ള റോളുകളും ജേട്ടൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ള റോൾ ഏതാണെന്ന് പറയാൻ പറ്റും? ഏറ്റവും ഇഷ്ടമായിട്ടും തോന്നിയിട്ടുള്ളത്? കംഫർട്ടായിട്ടുള്ള കഥാപാത്രം ചെയ്യില്ല, കംഫർട്ടല്ലാത്തത് ചെയ്യാനും ഇഷ്ടം. എനിക്ക് സിമ്പിൾ സ്റ്റെപ്സ് പറ്റൂല. പാരമ്പര്യമായിട്ട് അങ്ങനെയാണ്. ഇനി ആരെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? എൻ്റെ പേര് ഷർമി. ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. പത്തനംതിട്ട എടു ജോബി വർക്ക് ചെയ്യുന്നു. അപ്പൊ ട്രെയിനറായിട്ട് എനിക്ക് ചോദിക്കാനുള്ള വിജയബാബു സാറിനോടാണ്. മുമ്പ് സീരിയസ് വേഷങ്ങൾ ചെയ്തോണ്ടിരുന്ന താങ്കള് ഇപ്പം കോമഡി ചെയ്തു തുടങ്ങി. കോമഡി ചെയ്യാനുള്ള ആത്മവിശ്വാസം എങ്ങനെ കിട്ടി? സീരിയസ് ചിരി കോമഡി. ആട് വൺ പൊട്ടിയപ്പോ തൊട്ട് അങ്ങനെ ഭയങ്കര കോമഡിയാണ്. ശരി, ഉത്തരം പറയൂ. നിങ്ങളെ ഒരു 10 ലക്ഷം രൂപ ലാഭിക്കാൻ വേണ്ടി എന്ത് കോമഡിയും നമ്മൾ ചെയ്യും. വേറൊരാളെ വെച്ചാ 10 ലക്ഷം കൊടുക്കണം. ഇതാണ് കോമഡി ചെയ്യാനായിരുന്നു മുമ്പേ ആഗ്രഹം. എനിക്കത് ഒരു എനിക്ക് ഇഷ്ടമുള്ള ഇതാണ്. സെന്റിമെന്റ്സ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ്, പക്ഷെ അതെങ്ങനെയോ ചെയ്തു. ഇപ്പൊ കോമഡി എന്തോ എന്റെ ബോഡി ലാംഗ്വേജ് ആരും കോമഡി റോളിന് വിളിച്ചില്ല. അപ്പം നമ്മുടെ തന്നെ സിനിമയിൽ മുതലാളി അത്യാവശ്യം സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണ്. അടുത്ത് ഇടപഴകുന്നവർക്കറിയാം, അത്യാവശ്യം നല്ല തമാശയും ചീത്ത തമാശയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയുകയും ഇന്നത് വേണ്ടാന്ന് വെക്കണം, ഇന്നത് വേണമെന്ന് വെക്കാനൊക്കെ തീരുമാനിക്കാനുള്ള ഒരു കഴിവ് ഉള്ള ആള് തന്നെയാണ്. അതുകൊണ്ടാണ് കോമഡി വേഷങ്ങൾ അത്ര ഗംഭീരമായിട്ട് ചെയ്യാൻ. കോമഡി ചെയ്യാനും വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ സിനിമയിൽ. അത് അത് രസമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളടത്താണ് കാര്യം. എത്ര ദിവസം എടുത്തു എഴുതാൻ? അല്ല, ഇതിപ്പം ഞങ്ങള് നായകനോട് പ്രോമിസ് ചെയ്തത്, ഞാൻ കഴിഞ്ഞ ജാനുവരി 3-ഓ 4-ഓ തീയതിയിലാണ് ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നതും. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഡേറ്റ് ബ്ലോക്ക് ചെയ്യണം.
അപ്പോൾ കഥയായില്ലല്ലോ എന്ന് മിഥുനും പറഞ്ഞു കഥയായില്ലോ ചേട്ടാ നമ്മൾ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഏപ്രിലിനുള്ളിൽ കഥയായിട്ട് വരാം, അല്ലെങ്കിൽ ഡേറ്റ് മാറ്റി കൊടുത്തോ. അങ്ങനെ ആ വാക്കിൻ്റെ പുറത്താണ് ഏപ്രിലായപ്പോഴും കഥയായില്ല. പക്ഷേ ഏപ്രിലായപ്പം പുള്ളിയുടെ ക്യാപ്റ്റൻ മെയില് കഴിഞ്ഞു, താടി വയ്ക്കാൻ തുടങ്ങി. അപ്പം അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി. അപ്പം എന്തായാലും താടി വെക്കുകയല്ലേ, പുണ്യാളിന് താടി ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ കാര്യം ചെയ്യും, സമയമെടുത്തു, ഉച്ചക്കൂടെ സമയമെടുത്തു, ഒരു സെപ്റ്റംബർ ആകുമ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ പോയി പുണ്യാളം പോയി. എന്താ ഗ്യാപ്പിൽ ഒരു 4-5 കോടി രൂപയൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. 4-5 കോടി രൂപ ഗ്യാപ്പിൽ ഉണ്ടാക്കിയ ആളല്ലേ ഇങ്ങേര്, അതിനേക്കാളും ബുദ്ധിയാണ്. എവിടുന്നോ വീണ് കാലൊടിഞ്ഞ് കിടന്നപ്പോഴേ പൊതച്ച് കിടക്കുന്ന ഒരു കഥാപാത്രം ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് പറയാം. ശരിക്ക് കാലൊടിഞ്ഞ ഈ ലോകത്തുള്ള ഏത് നടൻ 2 മാസം വീട്ടിൽ കിടക്കേണ്ടതല്ലേ, ആ 2 മാസം വേറെ 4 കോടി. എന്നാലും നിനക്ക് എന്റെ പടം പറയരുതോ, നിനക്ക് എന്റെ പടം പറയരുതോ, എന്റെ പടം നിനക്ക് പറഞ്ഞാൽ അവൻ അപ്പോഴും അവൻ തമിഴില. എന്റെ 7.5 ശനി ഇന്ന് രാവിലെ 8:30 തീർന്നു. മനോജേ 7.5 ശനി കഴിഞ്ഞാ പിന്നെ കണ്ടക ശനിയാണ്. കണ്ടവന് ശനി വന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വിജയബാബു ആയതുകൊണ്ട് താല്പര്യമില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാം എനിക്ക് തരണമെന്നുള്ള ആഗ്രഹക്കാരനാ. നമുക്ക് ഗുണമില്ലെങ്കിലും കരക്കാർക്ക് ഗുണമുണ്ടല്ലോ. അതാണ് എന്റെ ദൈവമേ, 10,000 കുറ്റിയിരിപ്പുണ്ട്, അതിൽ ഏത് കുറ്റിയാണ് അപ്പൊ കണ്ടുപിടിക്കുന്നത്? അത് അടയാളം വെച്ചിട്ടുണ്ട്. ഈ ബോട്ട് മുങ്ങിയതിന്റെ അടുത്തൊരു കുറ്റി ഇരിപ്പുണ്ട്, അതിന്റെ മുകളിൽ കൊളക്കോടി ഇരിപ്പുണ്ട്. വെട്ടാനുള്ള ലൈസൻസ് ഉണ്ടോന്നാ? ലൈസൻസ് ഒന്നും ഇല്ലല്ലോ, വെച്ചു കൊടുത്താൽ മതി, വെട്ടിക്കോളും. നല്ലോണം കൂടെ പഠിച്ചവൻ ഹെഡ്മാഷ ആകുമ്പോഴുള്ള വേദന ഒന്നും മനസ്സിലാക്കണം. പിഷാരടി അല്ല, അത് പിഷാരടിക്ക് മനസ്സിലാവും. കാര്യം പറഞ്ഞ കൂടെ മിമിക്രിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നവൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതിന്റെ ഒരു വേദന അത്. ധർമ്മജൻ ഇപ്പം വരാനിരിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാ? പിഷാരടിയുടെ പടം പറയാൻ എന്റെ പാടം നീ പറഞ്ഞോളാം. ഞങ്ങളോ നീ ആദ്യം ഇത് പറ. ശരി, നീ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പിണറായി ബംഗ്ലാവിൽ നിന്ന് മാറിയത്? സിനിമയുടെ തിരക്കുകൾ കൊണ്ടിട്ടാണ്. നിങ്ങളുടെ രണ്ടുപേരും ഡേറ്റ് കറക്റ്റ് ആയി വരുമ്പോ എന്റെ ഡേറ്റ് കറക്റ്റ് ആണല്ലോ. ശരി, ഈ വർഷം ഏറ്റവും പ്രതീക്ഷയുള്ള പടം പറ അഭിനയിക്കാൻ പോകുന്നത്. ഞാൻ അഭിനയിക്കാൻ പോകുന്നതാ അല്ലെ, ഫെബ്രുവരി തമിഴിലാണ്. നീ അല്ല, ശരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റിയ പച്ച പഞ്ചവർണത്തെ പടം. നമ്മൾ ഇതിനു മുമ്പ് എന്താ പറഞ്ഞത്, നിന്റെ പടത്തിൽ ഭയങ്കര പ്രതീക്ഷ ഞാൻ കാണുന്നു. അല്ല, അതെല്ലാം പോട്ടോ, വേറൊരു ചോദ്യം ചോദിക്കണം. ഇടയ്ക്ക് അത് പോയി, സിനിമ വന്നു, ഇങ്ങനെ ഡേറ്റിന്റെ ഒക്കെ, പിന്നെ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നില്ല ഇതുവരെ? അത് തന്നെ, അതും കൂടെ പറയാം. അല്ല, നമ്മള് ഞാനേ എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ഈ ഇത്രയും പടങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് ചില കോമഡി താരങ്ങളോട്. എനിക്കിത് കറക്റ്റായിട്ട് ഞാനൊരു ഡേറ്റ് വെക്കും, അത് മാറിപ്പോയാൽ പിന്നെ വലിയ പ്രശ്നങ്ങൾ എന്ന് നേരിടാൻ തുടങ്ങിയിട്ട് കുറച്ചാളായിട്ടുള്ളത്. അങ്ങനെയാണ് വരാൻ പറ്റണ്ടായി പോയി ചേട്ടാല്. അല്ല, അതിൽ വേറെ കാരണങ്ങളുണ്ട്. ബടായ ബംഗ്ലാവ് ധർമ്മജൻ ഇല്ലെങ്കിലും നടക്കും, പക്ഷേ സിനിമയിൽ അത് ചിലപ്പം അതുകൊണ്ടല്ല. ഞാനിവിടെ ഇരിക്കുമ്പോഴും അത്രയ്ക്കും കണ്ണീന്ന് വെള്ളം വരുന്ന പോലത്തെ ഒരു സംഭവമാണ് അത്. അങ്ങനെ ഏഷ്യാനെറ്റിൽ കൂടി തന്നെയാണ് നമ്മൾ വളർന്നത്. ഞാനും ഉഷാരടിയും എത്രയോ വർഷമായി അപ്പോൾ ഏഷ്യാനെറ്റിൽ. സിനിമയിൽ തുടങ്ങിയിട്ടാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. സിനിമയിലാണ് ആദ്യമായിട്ട് ഒരു അഭിനയിക്കാനൊരു ആത്മവിശ്വാസം തന്നത് ഡാൻസിച്ചുള്ള ആൾക്കാരാണ്. അത് ഈ വേദിയിലൂടെ തന്നെയാണ്, ഈ ചാനലിൽ തന്നെയാണ്. വീണ്ടും ഇവിടെ വരുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ആ മാപ്പ് തിരിച്ചെടുക്കണം. ഇതൊക്കെ അവനിപ്പോൾ അഭിനയിക്കാൻ പറഞ്ഞാൽ 2018 അഭിനയിക്കാൻ പോണ ആദ്യത്തെ സിനിമ പഞ്ചവർണത്തത്ര. നമസ്കാരം ധർമ്മ. പടം കണ്ടു, സൂപ്പർ ചേട്ടാ. ഞാനൊരു പ്രത്യേക കാര്യം പറയാനാ വന്ന്, എന്റെ 7.5 ശനി ഇന്ന് രാവിലെ 8:30 തീർന്നു. മനോജേ 7.5 ശനി കഴിഞ്ഞാ പിന്നെ കണ്ടക ശനിയാണ്. കണ്ടവന് ശനി വന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ കണ്ടവന് ശനിയല്ല, കണ്ടക ശനി ഭയങ്കര പ്രശ്നമാണത്. എന്റെ കണ്ടക ശനി കഴിഞ്ഞ കണ്ടക ഞായറാഴ്ച മാറിയല്ലോ. ഇപ്പൊ ഞാൻ വന്ന കാര്യം വേറൊന്നുമല്ല ധർമ്മ, ഞാൻ എന്റെ ഒരു ഭാഗം വിറ്റ് ഒരു ഹൗസ് ബോട്ട് വാങ്ങി. നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞ സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വരണം, അതിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. അല്ല, ഭാഗം വിറ്റോ? നിന്റെ ഏത് ഭാഗമാണ് വിറ്റത്? കിഡ്നിയാണോ, ഹൃദയമാണോ, കണ്ണാണോ, ഏതാണ് വിറ്റത്? എന്റെ കണ്ണും ഹൃദയം ഒക്കെ പൈസക്ക് വേണ്ടി അല്ലാതെ തന്നെ ഞാൻ ദാനം ചെയ്തല്ലോ. എന്റെ മുടി വരെ ആകൊരു കിഡ്നി അല്ലേ ഉള്ളൂ, അതും കൂടി കൊടുത്ത പിന്നെ എനിക്ക് ജീവിക്കണ്ടേ? അപ്പൊ മറ്റേ കിഡ്നി ദാനം ചെയ്താണോ? ഏ, ദാനം ചെയ്തൊന്നും അല്ലേ, മറ്റേ കിഡ്നി പണയം വെച്ചിട്ട് ഇച്ചിരി കാശ് ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് എടുത്തായിരുന്നേ. അടയ്ക്കാതെ വന്നപ്പോ ആ പ്രൈവറ്റ് ബാങ്കുകാരെ ഒന്ന് ഇവനെ കൊണ്ടുപോയി ആ കിഡ്നി മുറിച്ചെടുത്തിട്ട് വിറ്റ് കിട്ടിയ പൈസ ഒന്ന് ബാക്കി പൈസ ഇവന് കൊടുത്ത് വിടുവാണ് ചെയ്തത്.
അല്ല അപ്പം ബാക്കി പൈസ കയ്യിലങ്ങനെ ഒരു പടം പിടിച്ചൂടെ? പടം പിടിക്കാനോ? ബാക്കി കിട്ടിയ പൈസക്കോ? രണ്ട് ദോശയും ഒരു ഇച്ചിരി ചട്നിയും ഒരു വടയും തിന്നാനുള്ള പൈസയെ ബാക്കി ഉണ്ടായുള്ളൂ. നല്ല കാര്യം പറയാലോ. ഈ ഭാഗം വിറ്റു എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഭാഗം വിറ്റു എന്നല്ല, എന്റെ സ്ഥലത്തിന്റെ, അതായത് എനിക്ക് കിട്ടിയ ഭാഗത്തിന്റെ ഒരു ഓഹരി വിറ്റിട്ടാണ് ഹൗസ് ബോട്ട് വാങ്ങിയത്. ഇപ്പൊ ഈ വി ഐ പികളെ കൊണ്ട് കറങ്ങലാണ് എന്റെ പണി. ആരും ഓടിക്കും? മിക്കവാറും എല്ലാവരും എന്നെ ഓടിക്കാറാണ് പതിവ്. അതല്ല, ഈ ഹൗസ് ബോട്ട് ആരും ഓടിക്കും? നീ പഠിച്ചിട്ടുണ്ടോ? മൂന്നാം ക്ലാസ് വരെ. അപ്പൊ ബാക്കി എന്താ പഠിക്കാഞ്ഞത്? കൂടെ പഠിച്ചവൻ ഹെഡ് മാഷ് ആകുമ്പോഴുള്ള വേദന ഒന്നും മനസ്സിലാക്കണം. പിഷാരടി അല്ല, അത് പിഷാരടിക്ക് മനസ്സിലാവും. കാര്യം പറഞ്ഞ കൂടെ മിമിക്രി ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നവൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതിന്റെ ഒരു വേദന അത്. ഇപ്പൊ മനസ്സിലായി പുള്ളി ഹെഡ് മാഷായന്റെ കാര്യം. ഇത്ര നേരം ചോദിച്ചോണ്ടിരുന്നതേ അങ്ങേക്ക് ഹൗസ് ബോട്ട് ഓടിക്കാൻ അറിയുമെന്നാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. അതാണല്ലേ ചോദിച്ചത്. ഹൗസിൽ നിന്ന് വീട്ടുകാർ ഓടിച്ചപ്പോ ജീവിക്കാൻ വേണ്ടി ഹൗസ് ബോട്ട് ഓടിക്കാൻ പഠിച്ചുള്ള കാര്യമാണ്. ഹൗസ് ബോട്ടിലെ ഫുഡൊക്കെ എങ്ങനെയാണ്? ഫുഡ് അടിപൊളി ചേട്ടാ, ഫുഡ് അടിപൊളി. ധർമ്മൻ കുറെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കറിയാം. ഞാൻ അതെ എനിക്കറിയാം, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ബോട്ടിൽ എങ്ങനെയാണെന്ന് അറിയുമോ? കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ചൂണ്ടയിട്ട് പിടിക്കും. അവരുടെ മുമ്പിൽ തന്നെ അത് കീറി അത് വൃത്തിയാക്കും. അവരുടെ മുമ്പിൽ തന്നെ അത് മുളകും മഞ്ഞളും ഒക്കെ ചേർത്ത് റെഡിയാക്കി അവരുടെ കൺമുമ്പിലിട്ട് ഞാൻ വറുത്തിട്ടുണ്ടല്ലോ, അവരുടെ കൺമുമ്പിൽ വെച്ച് ഞാൻ തന്നെ തിന്നും. ഇത് എനിക്ക് വെച്ചിട്ടല്ലോ. എനിക്ക് തിന്നണ്ടേ? പേരെന്താ? മനോജ്. ഇത്രയും നാളായിട്ട് അറിയില്ല പിഷാരടി. നിന്റെ ഹൗസ് ബോട്ടിന്റെ പേരെ ചോദിച്ചത്? ഷാജി പാപ്പൻ. ഇതെന്താ ബോട്ടിന്റെ ഷാജി പാപ്പൻ എന്ന് പറഞ്ഞത്? ഷാജി പാപ്പന്റെ മീശയുടെ ഷേപ്പിനാണ് അത് പണിതു വെച്ചേക്കണത്. ഞാൻ അറിയാതെ പോലും കേറണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. കേറി പോവും, ഇനി പോവും. അയ്യോ, അങ്ങനെ കുഴപ്പമില്ല. നമ്മുടെ ബോട്ട് വളരെ സേഫ്റ്റി അടിപൊളിയാണ്. അല്ല, നിന്റെ ഈ പറഞ്ഞ സെറ്റപ്പിലൊക്കെ ഒരു വി ഐ പി വന്നു കഴിഞ്ഞാൽ നീ നിന്റെ ഇഷ്ടത്തിന് ചൂണ്ടിട്ട് മീൻ തിന്നുക, നിന്റെ തോന്നിയാസം കാണിക്കാൻ ഏതെങ്കിലും വി ഐ പികൾ കിട്ടുമോ? അല്ലല്ല പക്ഷേ, ഒരു കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കുറെ വി ഐ പികളായിട്ട് ഇങ്ങനെ വേമ്പനാട്ട് കായലിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഒന്ന് കുനിഞ്ഞതും എന്റെ മൊബൈൽ വെള്ളത്തിൽ പോയി. അയ്യോ, വേറെ ആരെങ്കിലും അവിടെ നിർത്തി ചാടി ഇറങ്ങി മൊബൈൽ എടുത്തിട്ട് പോളൂ. ഞാൻ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സമയം ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഈ മൊബൈലിൽ പോയ സ്ഥലത്ത് തന്നെ ബോട്ടിൽ ചുണ്ണാമ്പ് വെച്ച് അവിടെ നിന്ന് ഒരൊറ്റ വര ബോട്ടിൽ അങ്ങോട്ട് വരച്ചു. എന്നിട്ട് ഈ കസ്റ്റമേഴ്സിനെ കൊണ്ട് ഇറക്കി വിട്ടതിന് ശേഷം തിരിച്ചു വന്ന് അവിടെ തപ്പി നോക്കിട്ട് മൊബൈൽ കാണണ്ടേ? മൂന്ന് ദിവസം തപ്പിയിട്ട് കണ്ടില്ല ഈ വരയുള്ളത്. വരയുള്ളത്. നിനക്ക് വല്ല ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ആരെങ്കിലും ബോട്ടിൽ മാർക്ക് ചെയ്യോ? പിന്നെ ആ വെള്ളത്തിന് മാർക്ക് ചെയ്താൽ തിരിച്ചു വന്ന് അപ്പൊ തന്നെ എടുക്കാൻ പാടില്ല ഈ സാധനം. നേരത്തെ പറയണ്ട്. ഇനിയുണ്ട് ഇതുപോലത്തെ സൈസ്? ഇതുപോലത്തെ. ഇവനാണ് വൺ 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 പരാജയം. ഇവന്റെ അച്ഛൻ ടു എടുക്കാൻ നിന്നില്ല. ഇതാരേ വരുന്നത്? ഇതാരാ ഈ ഒരു മഴയില്ലാത്ത സമയത്ത് നനഞ്ഞു വിളിച്ച് കയറി വന്നത്? മലയാളി. നനഞ്ഞു വിളിച്ചല്ല, ഇത് ബോട്ട് ഓടിച്ച് വയർത്ത് വിളിച്ചു വന്നതാ. എന്റെ അസിസ്റ്റൻസാ. ഞാൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കാൻ വന്ന തക്കത്തിന് വി ഐ പികൾ കൊണ്ട് കറങ്ങിയത് ഇവരാ. മുതലാളി, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താടാ? അല്ല, ഈ ബോട്ടിലുണ്ടായിരുന്ന സായിപ്പിനും മദാമൊക്കെ ഒരു ആഗ്രഹം, ഒന്ന് കുളിക്കണം. അപ്പൊ തന്നെ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണ്ടേടാ. കായലിൽ ചാടി കുളിക്കാൻ പറ്റുമോ? പിന്നെ അവർക്ക് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണ പോലെ കുളിക്കണത്രേ. എന്നിട്ട് മുതലാളി പേടിക്കണ്ട, അതിനുള്ള സൗകര്യം ഞാൻ ചെയ്ത് കൊടുത്തു. ഈ ബോട്ടിന്റെ അടിയിൽ ചെറിയൊരു ഓട്ടിട്ട് കൊടുത്തു. വെള്ളം കേറി ബോട്ട് പിന്നെ ആ വള്ളൊക്കെ തിരിച്ചു പോവാൻ വേണ്ടി അതിന്റെ തൊട്ടപ്രതിവം വലിയ റോട്ടിയിട്ട് അപ്പോഴാ ബോട്ട് മുങ്ങിപ്പോയത്. കായലിൽ എവിടെയാണ് എന്റെ ബോട്ട് മുങ്ങിയത്? ആ, അത് ഞാൻ അടയാളം വെച്ചിട്ടുണ്ട്. എന്താ, കായലിൽ കുറെ കുറ്റികൾ ഇരിപ്പില്ലേ, അതിലൊരു കുറ്റിന്റെ അടുത്താണ് ആ മുങ്ങിയിട്ടുള്ളത്. എന്ത് ദൈവമേ, 10,000 കുറ്റി ഇരിപ്പുണ്ട്, അതിൽ ഏത് കുറ്റിയാണ് അപ്പൊ കണ്ടുപിടിക്കുന്നത്? അത് അടയാളം വെച്ചിട്ടുണ്ട്. ഈ ബോട്ട് മുങ്ങിയതിന്റെ അടുത്തൊരു കുറ്റി ഇരിപ്പുണ്ട്, അതിന്റെ മുകളിൽ ഒരു കൊളക്കോഴി ഇരിപ്പുണ്ട്. കൊളക്കോഴി പറന്നുപോയാ പിന്നെ ഏത് കുറ്റിയാന്ന് അറിയൂടാ, എവിടെയാന്ന് പറ. ഇനി ആ കൊളക്കോഴി ഏത് കുറ്റിന്റെ അടുത്താണ് പറന്നുപോയിരിക്കുന്നത്, അതിന്റെ അടിയിൽ ആ സായിപ്പും അതാ ഉണ്ടാവും. ക്യാപ്റ്റൻ ക്ലീറ്റസിന്റെ ആൾക്കാരാ. എന്തും പറയാം, ക്യാപ്റ്റൻ ക്ലീറ്റസും പറയാം. മുസിക് ഇച്ചിരി കുഴപ്പമുണ്ട്. പൈസ ഇറക്കാണ്ട് പിന്നെ നിങ്ങൾ ചക്കക്കുരു എന്ത് കൊടുത്തിട്ട് പടം എടുക്കണ എങ്ങനെയാ? അതാണ്, അത് ചോദിച്ചു നോക്ക്. അത് അത് ബ്രാൻഡ് ഇക്വിറ്റി. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ 10 വർഷം മുമ്പേ ബഹുമാനിക്കുമായിരുന്നല്ലോ.
പലപ്പോഴായിട്ട് ഇപ്പം നമ്മൾ ഇതിനിടയിലൊക്കെ തമാശ പോലെയൊക്കെ പറഞ്ഞു ആട് ത്രീയെ കുറിച്ചുള്ളൊരു ചോദ്യം ഇതിനകത്ത് ചോദിച്ചില്ലെങ്കിൽ അത് അപൂർണമായി പോകും. ഇത്തരം കാശൊക്കെ കിട്ടിയപ്പോ ഒരു പ്രചോദനം ഉണ്ടായ ലക്ഷണം മുഖത്ത് കാണുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു അവസ്ഥ? പൈസ കിട്ടിയോണ്ടല്ല, അതിപ്പം ഒരുപാട് റിക്വസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഇപ്പം അത് അത്ര ഈസിയുള്ള കാര്യമല്ല എന്ന് വെച്ച് നോ പറയുന്നുമില്ല. പക്ഷെ ഒരു ആഗ്രഹമുണ്ട്, അത് ഇന്നലെ ഇങ്ങനെ പറഞ്ഞാണ്, ആട് ത്രീ വരുന്നുണ്ടെങ്കിൽ അത് 3D ആയിരിക്കും. നിങ്ങളുടെ രണ്ടുപേരും അടുത്ത പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? മിഥുനും ഞാനും ഷാജി പാപ്പനും അല്ലെങ്കിൽ ജയസൂര്യ ആയിട്ട് ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഒന്നും ആയിട്ടില്ല, ഞങ്ങൾ ഒന്നിക്കാം എന്ന് തീരുമാനിച്ചു. അത് കൂടാണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു നല്ല ത്രെഡുകൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, തിരിച്ച് ഇങ്ങോട്ടും പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പൊ അതൊക്കെ ആയിട്ടേ ഉള്ളൂ. ആട് ത്രീ ഇനി കുറെ, ആട് ടു ഇനി ഒരുപാട് പോകാനുണ്ട്. അപ്പൊ അല്ല, ഈ പുണ്യാളൻ, പുണ്യാളന്റെ അത് പിന്നെ പാർട്ട്ണർ ആണല്ലോ ജയസൂര്യ. അപ്പൊ ഈ ആട് ഇങ്ങനെ ഹിറ്റ് ആയപ്പോഴത്തേക്ക് ഇതിലും ഒരു പാർട്ട്ണർ ആയ മതിയായിരുന്നു എന്നങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട്? നമുക്ക് പാർട്ട്ണർഷിപ്പ് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അതെന്തുകൊണ്ട്? അതിന്റെ റീസൺ അറിയണം. അല്ല, അതെനിക്ക് അറിയില്ല. ഞാനത് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പൊ ഞാനും രഞ്ജിത് ശങ്കറും തമ്മിൽ ഈ പറഞ്ഞ പോലെ നല്ല സൗഹൃദത്തിന്റെ പുറത്ത് ഒരു ബാനറിന്റെ ഇതിൽ അങ്ങനെ പോയാൽ മതിയുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത്. ബാബു ആയതുകൊണ്ട് താല്പര്യമില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ താല്പര്യം കിട്ടി ഇത് കളയണ്ടല്ലോ പിന്നെ അല്ലെങ്കിൽ എല്ലാം എനിക്ക് തരണമെന്നുള്ള ആഗ്രഹക്കാരനാ. അല്ല, ഈ പുണ്യാളിനകത്ത് വിജയബാബു കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പുണ്യാളനോ? എങ്ങനെയെങ്കിലും ആടിലോട്ട് എത്തിപ്പെട്ടാ മതി എന്നുള്ള രീതിയിലാ പുണ്യാളം ഒന്ന് കഴിഞ്ഞു വരട്ടെ എന്നുള്ള. ഇപ്പൊ എല്ലാ ദിവസവും വിളിച്ചു കഴിഞ്ഞോ 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 അതിൽ പോയി പെട്ടിട്ട് അത് പിന്നെ ഡിലേ ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇത് പോവില്ലേ? അല്ല, ഇപ്പൊ മുകേഷ് ഏട്ടൻ നടനാണ്, തട്ടത്തിൻ മറയത്തും കഥ പറയുമ്പോൾ ഉൾപ്പെടെയുള്ള പടങ്ങൾ നിർമ്മിച്ചു. അദ്ദേഹവും നടനാണ്, പടങ്ങൾ നിർമ്മിച്ചു. അപ്പൊ ഒരു നടൻ നിർമ്മാതാവാകുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണ്? നിങ്ങൾ മൂന്നുപേരൊന്ന് പറഞ്ഞു, എന്താണ് നടൻ നിർമ്മാതാവ്? എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിർമ്മാതാവിന്റെ ഒരു റോളും ഒരു ടെൻഷനും എനിക്ക് എടുക്കാനും അറിഞ്ഞുകൂടാ, ഞാൻ എടുത്തിട്ടും ഇല്ല. അത് അങ്ങ് വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അഭിനയത്തെക്കുറിച്ച് ചിലപ്പോൾ പ്ലാൻ ചെയ്യും, റോളിനെ കുറിച്ച് ചിലപ്പോൾ പ്ലാൻ ചെയ്യും. ഞാനും ശ്രീനിവാസനോട് ചേർന്നിട്ട് ആദ്യം എടുത്ത ഒരു വലിയ തീരുമാനമുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പൈസ പോലും ഇതിനകത്ത് ഇറക്കരുത്, അതങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ സിനിമയുടെ ഒരു ത്രില്ലിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കൂടെ പോയി കഴിഞ്ഞിട്ട് ഇല്ലാതായ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗുഡ് വിൽ അല്ലെങ്കിൽ പൈസ ഇറക്കാണ്ട് പിന്നെ നിങ്ങൾ ചക്കക്കുരു എന്ത് കൊടുത്തിട്ട് പടം നമ്മുടെ ഒരു അതാണ്, അത് ചോദിച്ചു നോക്ക്. അത് അത് ബ്രാൻഡ് ഇക്വിറ്റി, ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇത് ഇറങ്ങുന്നതിന് മുമ്പ് എയറിൽ നിന്ന് വരും, നിങ്ങൾ നിന്ന് കൊടുത്താൽ മതി, നിന്ന് കൊടുത്ത സാധനങ്ങളൊക്കെ വരും. പാട് ത്രീ വരുന്നു എന്ന് പറഞ്ഞാൽ നോക്കണ്ട, അതിനകത്തേക്ക് വരും അതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് മാത്രമായിട്ട് അത്ര, അപ്പൊ എന്നെയും കൂടെ ആട് ത്രീയിൽ വെച്ചാൽ എന്തോ ആലോചിച്ച്. ശരി, നിങ്ങൾ നടൻ നിർമ്മാതാവായപ്പോ ഇല്ല, എന്നെ സംബന്ധിച്ച് എക്സൈറ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസർ എന്നുള്ള അതിലല്ല. അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഇവര് മുകേഷ് ഏട്ടൻ നിർമ്മിച്ചപ്പോൾ വേറെ ആൾക്കാരെ വെച്ചാ പടം പിടിച്ചത്. ഞാൻ നിങ്ങൾ നിർമ്മിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച്, നിങ്ങൾ അഭിനയിക്കുന്ന പടം മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ, അതായപ്പോ നിർമ്മിക്കണ്ടല്ലോ, അവനവന്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാതിരുന്നാ മതി, അത് എന്റെ പൈസ. അങ്ങനെ ഇറക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നമ്മളൊരു നിശ്ചിതമായിട്ടുള്ള ഒരു തുക ഇറക്കിയാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. ഓ, നിങ്ങൾ നടൻ പ്രൊഡ്യൂസർ പറയൂ. അല്ല, എന്റെ ഇതെന്ന് പറയുന്നത് ഞാൻ പ്രൊഡക്ഷനിലേക്കാണ് ആദ്യം വരുന്നത്, ഐ മീൻ പാരലലി ആയിരുന്നു. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഭിനയിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ബിക്കോസ് കാരണം അത്യാവശ്യം നല്ല സ്ട്രെസ് എടുത്ത് സിനിമ ചെയ്യാൻ എല്ലാ കാര്യത്തിലും ഇടപെടാൻ നോക്കും, എല്ലാ ഏരിയയിലും ഇത് ചെയ്യാൻ നോക്കും. അപ്പം ഞാനത് ചെയ്യുന്നതിൻ്റെ കൂടി ഇപ്പം മഴ വന്നു, മഴ വന്ന് നല്ല ഗംഭീര പ്രോബ്ലംസ് ആയിട്ട് എല്ലാവരുടെയും ഡേറ്റ് മാറി. മിഥുന് ടെൻഷനൊന്നുമില്ല, ബിക്കോസ് ഞാൻ ഡേറ്റ് മാറി കുറഞ്ഞു, ആ വിജയ് ചേട്ടാ മേക്കപ്പ് ഇട്ടോ, അവരെല്ലാം പോയി, ആരുമില്ല, ഡേറ്റ് ഇല്ല, നമുക്ക് ചേട്ടൻ്റെ സീൻ ഷൂട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ സുഖമായിട്ടിരിക്കും, കൊടുക്കാൻ സുഖമായിട്ടിരിക്കും. പക്ഷേ നമ്മളിവിടെ ഈ നാളത്തെ ഡേറ്റ് പ്രോബ്ലംസും കാര്യങ്ങളും ഇതിനിടയ്ക്ക് പ്രത്യേകിച്ച് ഹ്യൂമർ സങ്കടമാണെങ്കിൽ നല്ലവിടെ അഭിനയിക്കട്ടോ, നമ്മൾ ചുമ്മാ ബിഹേവ് ചെയ്താൽ മതി കണ്ണിൽ നിന്നൊക്കെ. അല്ല, ഇപ്പൊ ചോദിച്ചപ്പോ ജയനോട് ചോദിച്ചപ്പോ പറഞ്ഞു ഏതാണ് കംഫർട്ട് എന്ന് ചോദിച്ചു, പറഞ്ഞു എനിക്കല്ല, എനിക്ക് അത്ര കംഫർട്ട് അല്ലാത്ത ഒരു സാധനം ചെയ്യാനാണ് എളുപ്പം. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞു ഇക്വിറ്റി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും എന്താ അതിന്റെ പേര് പറഞ്ഞത്? ബ്രാൻഡ് ഇക്വിറ്റി. ബ്രാൻഡ് ഇക്വിറ്റി ആ അറിയാമോ, എന്നാ അറിഞ്ഞ് ഇരിക്കുക, ആ ബ്രാൻഡ് ഇക്വിറ്റി ഒക്കെ ഇടുന്നത്. എന്നാൽ ബ്രാൻഡ് ഇക്വിറ്റി ഒക്കെ എപ്പോഴും ഒരു വലിയ നടൻ
ഒക്കെ വരുമ്പോഴാണ്. ഇപ്പൊ അങ്കമാലി ഡയറീസ് പോലൊരു പടം നിങ്ങൾ ഇറക്കുമ്പം അവിടെ എവിടെയാണ് ബ്രാൻഡ് ഇക്വിറ്റി? അതൊരു റിസ്ക് അല്ലേ? ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് അധികം അറിയില്ല എന്ന് തോന്നുന്നില്ലേ? ധാരാവിയിലെ ഒരു ചേരി ഒരു രാത്രി ഉണ്ട്. അതൊക്കെ ആ തരത്തിൽ പ്ലാൻ ചെയ്യും. ഇപ്പം പണ്ട് ഒരു പ്രൊഡ്യൂസറിനെ പറ്റി നമ്മൾ പകുതി സീരിയസും പകുതി തമാശയായിട്ട് പറയാറുണ്ട്. പ്രൊഡ്യൂസർ ഈ ഇവർ എഴുതുന്ന സംവിധായകന്റെ അടുത്തും തിരക്കഥാകൃത്തിന്റെ അടുത്ത് അടുത്തിരുന്നിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുവാണ്. അപ്പം അറിയാതെ ഒരു സീൻ വായിച്ചപ്പോഴത്തേക്ക് നായകൻ ഡയലോഗിലാണ് ഒരു 200,000 രൂപ എനിക്ക് ഉടനെ കിട്ടണം എന്നൊരു ഡയലോഗ്. അപ്പൊ പ്രൊഡ്യൂസർ അതൊരു 10,000 ആക്കിക്കൂടെ എന്ന് ഡയലോഗിൽ കുറയ്ക്കാൻ. ശരി, ഫ്രൈഡേ ഫിലിംസ് ഒക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഞാനുണ്ട്, പടത്തിലൊക്കെ ഉണ്ട്. ഫ്രൈഡേ എന്നുള്ള പടത്തിൽ ധർമ്മജൻ ഉണ്ട് കേട്ടോ. അല്ല, ഇനി ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളാണ് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ആദ്യത്തെ പടം തൊട്ടിട്ട് എല്ലാത്തിനും ക്ലാപ്പ് ചെയ്തിട്ടുള്ളതും ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതും അതാണ്. അപ്പൊ ബ്രാൻഡ് മങ്കിപ്പൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമയ്ക്ക് ക്ലാപ്പ് ചെയ്തത്. അപ്പൊ എന്തോ ഒരു അലഭ്യ ലഭ്യശ്രീ പോലത്തെ യോഗമുണ്ട്. നമുക്ക് ഗുണമില്ലെങ്കിലും കരക്കാർക്ക് ഗുണമുണ്ടല്ലോ. അതുകൊണ്ട് അതാണ് നമുക്ക് കാര്യമായിട്ട്. എടാ ധർമ്മ, നിന്റെ ഇത്രയും നല്ല ഇതൊക്കെ ഉണ്ട്, നിനക്കൊരു പ്രൊഡക്ഷനിലോട്ടൊന്ന് തിരിഞ്ഞുകൂടെ? എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചുണ്ട്? ഉണ്ട്, ഞാൻ രണ്ട് സുഹൃത്തുക്കളും കൂടി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെയ്യൊക്കെ തുടങ്ങി, എന്റെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, ഷൂട്ടിന് തുടങ്ങിയാ മതി. ഞാനൊന്ന് ഡയറക്ടർ ചെയ്ത് ഇവന്റെ 30-ാം നടത്തപ്പ് ഇവൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോയി. ഇനി കാശ് എവിടെ നിന്നുണ്ടാക്കുക? ഇനി ഞാൻ എന്താ തരണം? ഞാൻ സത്യത്തിൽ ഞാൻ തമാശ മറ്റേ ബ്രാൻഡിക്കുപ്പി എന്നെങ്ങാണ്ട് വിചാരിച്ച ഇവൻ പറയുന്നത്. ഇത് ബ്രാൻഡിക്കുട്ടി ആണ് കേട്ടോ, വേറെന്തോ സാധനമാണ്. ബ്രാൻഡിക്കുപ്പി അല്ലേ ഇവർ ഉദ്ദേശിക്കുന്ന സാധനം. ധർമ്മ, നീ സീരിയസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ 10 വർഷം മുമ്പേ ബഹുമാനിക്കുമായിരുന്നല്ലോ. എന്താണ് ഇപ്പൊ ഇവിടെ നടന്നത്? എന്തിനാണ് ഇവിടെ നടന്നത്? വന്ന കാര്യം ഒന്ന് പറയോ. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ച് വന്നതല്ല ഞാൻ. അല്ല, എല്ലാ കാര്യത്തിനും റെലവൻസ് വേണം. എന്താണ് ഈ മൈന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന്, അതിന്റെ കാര്യം എന്താണ്? അല്ല, അത് വേറൊന്നും അല്ല മുകേഷ് ഏട്ടാ, ഞാൻ ഈ സ്കിറ്റ് കളിക്കണം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാതിരിക്കായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു മൈനേനെ കണ്ടു, തൊട്ടടുത്തത് അവരുടെ ഡാൻസേഴ്സ് നിൽക്കണു. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഡാൻസേഴ്സിനെ കൂട്ടി ഈ പാട്ടൊക്കെ പാടി ഇവിടെ ഒന്ന് ഡാൻസ് ചെയ്ത് എന്റെ എൻട്രിക്കും വേണ്ട ഒരു പഞ്ച്. ശരി, മൈനയെ കണ്ടോണ്ട് ഇങ്ങനെ മൈനയ്ക്ക് പകരം ഒരു ആടിനെയാണ് കണ്ടിരുന്നെങ്കിലോ? അല്ല, അവിടെ തൊട്ടടുത്ത് വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ ആ ആടിനെ വെട്ടി കറിയാക്കി ഞാൻ കഴിക്കും. മട്ടൻ ഈസ് മൈ ഫേവറേറ്റ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആട് സിനിമയുടെ ടീമിനെ കണ്ടാൽ എന്ത് ചെയ്യും? ഓ, അതാണോ ഉദ്ദേശിച്ചത്? ആ ഡാൻസേഴ്സ്, യു ആർ റെഡി? കം ഓൺ. അല്ല പിശാരി, ഇത് കറക്റ്റാ, ഇത് കറക്റ്റാ. എന്താണ് കാരണം എന്താ പറയാ? രണ്ടാമത്തെ ആട് ടൂല ആടില്ല, ആട്ടമാണ്. അതുകൊണ്ട് ആട്ടം മാത്രമേ. ശരി, ഇതുവരെ അമ്മായി സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പൊ ആടിനെ കണ്ടപ്പോൾ ഉത്തരം പറഞ്ഞു, ഈ ആടിന് പകരം ഒരു കണ്ടാമൃഗത്തിനെയാണ് കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ഡാൻസ് ചെയ്യും? കണ്ടാമൃഗത്തിനെ കണ്ടിരുന്നെങ്കിലേ ഞാൻ മാറി നിൽക്കും, പകരം ഇവൻ ഡാൻസ് ചെയ്യും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എക്സിറ്റ് ആയിക്കോളൂ, ഞാൻ പിന്നെ അടുത്തത് ഏതിനെ കാണുന്നത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എൻട്രി ചെയ്ത് എന്റെ കൂടുതൽ ഡാൻസ് ചെയ്താൽ മതി. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇരിക്കൂ. അമ്മായി അങ്ങനെ വിളിക്കും, എണീറ്റ് നിങ്ങളെ പറഞ്ഞാ മതിയല്ലോ. ഇരിക്കു. ഇനി വരും അവര്? ഇനി വരും അവര് ഡാൻസേഴ്സോ? ഇല്ല 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 ഇല്ല, ഇത് തന്നെ ബാക്കിയോ?
പിന്നെ മുകേഷേട്ടാ, ഞാൻ തടിയുടെ പരിപാടി തുടങ്ങി. അതന്നെയല്ലേ കഴിഞ്ഞ 4 വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? പുതിയ ഐറ്റമൊന്നും അല്ലല്ലോ. അതല്ല, ഞാൻ പറഞ്ഞത് ചേഞ്ച് വേണമെന്ന്. അല്ല, അത് അത് ഞാൻ തരാം, പക്ഷെ ആദ്യം എന്റെ കയ്യിൽ പൈസ തരണം. അതിന്റെ ചേഞ്ച് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരാം. ഇങ്ങനത്തെ കൗണ്ടറുകളിൽ നിന്ന് ചേഞ്ച് വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് ഇവരൊക്കെ ഇവരൊക്കെ മാറേണ്ടവരില്ലേ? അതെ, ഞാൻ ഈ മരത്തിന്റെ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് കാട്ടിന്ന് മരം വെട്ടി നാട്ടിൽ വന്നിട്ട് വിൽക്കും. ലൈസൻസ് ഒക്കെ ഉണ്ട്? ആ, പിന്നെ എനിക്ക് ലേണേഴ്സ് ഉണ്ട്. അല്ല, ബിസിനസ് വെട്ടാനുള്ള ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഒന്നും ഇല്ലല്ലോ, വെച്ചു കൊടുത്താൽ മതി, വെട്ടിക്കോളും. നല്ലോണം അമ്മായി. അതല്ല, ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടാനുള്ള ഫോറസ്റ്റുകാരിൽ നിന്നുള്ള ലൈസൻസ് ഉണ്ടോ? അത് വാങ്ങാൻ വേണ്ടി ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നതാ. അപ്പൊ ആ ഫോറസ്റ്റ് ഓഫീസർ എന്നോട് പറയാ, എന്റെ പൊന്നു പെങ്ങളെ, ഇനി ഇവിടുത്തെ മരമൊന്നും വെട്ടല്ലേ, ഞങ്ങളുടെ മൊത്തത്തിൽ ജോലി പോകുന്നു. അതെങ്ങനെ അവരുടെ ജോലി പോകുന്നു? ഉള്ള മരമൊക്കെ കരക്കാര് വെട്ടിക്കൊണ്ട് പോയി. ആകെ 2 മരം വെച്ചോണ്ടാ ഫോറസ്റ്റ് ഓഫീസർമാരിക്കുന്നത്. അതും കൂടെ വെട്ടിക്കൊണ്ട് പോയാൽ തീർന്നില്ലേ? ഫോറസ്റ്റ് ഇല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസറിന്റെ ആവശ്യമില്ലല്ലോ. മുകേഷേട്ടാ, മുകേഷേട്ടന്റെ ഈ റെക്സിന്റെ ഈ കസേര മാറ്റിട്ടേ മഹാഗണി ആക്കണം. എന്നിട്ട് ആ കെണിന്ന് ഊരാൻ വേണ്ടി ഞാൻ കിടന്ന് പാടുവിടും. അല്ലെ, മഹാഗണി നല്ല മരാ. പക്ഷെ മഹാഗണിയേക്കാളും നല്ലൊരു മരം ഉണ്ടല്ലോ. തേക്കാണോ? തേക്കണ്ട, ഞാൻ തേച്ചട്ടാ വന്നത്. കണ്ടാ തേപ്പാണെന്ന് തോന്നുന്നു. അതെ, നമുക്ക് ഈ ബഡായ് ബംഗ്ലാവ് അങ്ങോട്ട് പൊളിച്ചാലോ? ബഡായ് ബംഗ്ലാവ് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ബഡായ് ബംഗ്ലാവ് നടത്തും. അല്ലെ, നമ്മൾ ഈ ബഡായ് ബംഗ്ലാവ് പൊളിച്ചിട്ടേ മൊത്ത സെറ്റ് തടിയോണ്ട് ഉണ്ടാക്കിയാലോ? അമ്മായി, മൊത്തത്തിൽ ഇപ്പൊ തടിയുടെ പരിപാടിയിൽ ചീഞ്ഞളിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇനി തടി കോമഡി ഇവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല. അമ്മായി, നിർത്ത്. ശരി, നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ തടി കോമഡി നിർത്തി. വെരി ഗുഡ്. ഇനി മുതൽ നിങ്ങൾ എല്ലാരെയും പോലെ തറ കോമഡി പറയാം. കണ്ട പോതലൊന്നും നല്ല വിവരമുണ്ടല്ലേ. അത്യാവശ്യം ഇല്ലാതില്ലാതില്ല. അല്ല, ഇത് തറ കോമഡി അല്ല, തടി കോമഡി അല്ല, ഇവിടുന്ന് തടി തപ്പാനുള്ള പ്ലാനായിരുന്നു. ബഡായ് ബംഗ്ലാവില് ആട് എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം വിജയം പങ്കുവെക്കാൻ വേണ്ടി ഇവർ 3 പേരും എത്തി. കഴിഞ്ഞ കുറെ നേരം ഞാൻ ആദ്യമേ എപ്പിസോഡിന്റെ ആരംഭത്തിൽ പറഞ്ഞു, ഒരു സൗഹൃദത്തിന്റെ ആഴം കൂടുതലായതുകൊണ്ട് പലതും തുറന്ന് സംസാരിക്കാം. പലപ്പോഴും കണക്കില്ലാത്ത അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചിരിച്ചും പരിഹസിച്ചുമൊക്കെയാണ് എപ്പിസോഡുകൾ മുന്നോട്ട് പോയത്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ചില പരിഹാസങ്ങൾ പറഞ്ഞവനും കേട്ടവനുമല്ല, കേട്ടു നിൽക്കുന്ന മൂന്നാവൻ നീ എന്തിനതങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരാറുണ്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ എപ്പിസോഡ്. നല്ല സൗഹൃദങ്ങൾ എപ്പോഴും നല്ല രസമുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും സഹകരിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനായി മുകേഷ് എന്നെ സ്വാഗതം ചെയ്യുന്നു. ആഡ് 2 എന്ന ഗംഭീര വിജയ ചിത്രത്തിൻ്റെ ആഘോഷങ്ങൾ നാടെങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ എപ്പിസോഡാണ് നമ്മളിവിടെ കണ്ടത്. അതിൽ പ്രധാന കഥാപാത്രം അഭിനയിച്ച ജയസൂര്യയും പ്രൊഡ്യൂസറും നടനുമായ വിജയബാബുവും ബഡായ് ബംഗ്ലാവിൻ്റെ ഒരു എന്താ പറയുന്നത് സ്വന്തം ധർമ്മജനും 3 പേരും ആഡ് 2 പ്രതിനിധീകരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള ഒരു സ്ഥലമാണ്. സിനിമ കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്രിക്കറ്റായിരിക്കും. ഏറ്റവും കൂടുതൽ ഫെയിമും ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ചേരുന്ന 2 മേഖലകളാണ് സിനിമയും ക്രിക്കറ്റും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഞാൻ ഈ സിനിമയുടെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് തമാശയായിട്ട് ഞാൻ പല സന്ദർഭങ്ങളിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയുടെ ഷൂട്ടിങ്, റാംജി റാവുവിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരു ഉപ്പൻ വന്ന് ഫസ്റ്റ് ഷോട്ടിൽ വന്നു, അത് സൂപ്പർ ഹിറ്റായപ്പോൾ ആ കാലഘട്ടത്തിൽ എല്ലാ സിനിമയിലും ഉപ്പനെ പറത്തിവിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഉപ്പൻ വേണം, നിർബന്ധമായിട്ടും വേണം, അല്ലെങ്കിൽ പടം പൊളിഞ്ഞു പോകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സിനിമ കാലഘട്ടമുണ്ടായിരുന്നു. പിന്നീട് ഒരു സിനിമ ഹരിഹർ നഗറിൽ ആദ്യത്തെ ദിവസം പോയപ്പോൾ കാറ് ഒരു ഉപ്പനെ ഇടിച്ച് ഉപ്പൻ ചത്തുപോയി. അത് ഹിറ്റായപ്പോഴാണ് ഉപ്പനിൽ മലയാള സിനിമയിൽ ഒരു സ്ഥാനമില്ല എന്ന് മനസ്സിലായത്. ഇപ്പോ ഇവിടെ വിജയബാബു പറയുകയുണ്ടായി, പരാമർശിക്കുകയുണ്ടായി പല സന്ദർഭങ്ങളിലും. ആഡ് 1 ഒരു പരാജയ ചിത്രമായിരുന്നു, വിജയ ചിത്രമല്ലായിരുന്നു. എന്നാൽ ലോകത്തിലാദ്യമായിട്ട് ഒരു പരാജയ ചിത്രത്തിൻ്റെ ചുവട് പിടിച്ച് ആഡ് 2 എന്നൊരു സിനിമ ഉണ്ടാക്കാനുള്ള ഒരു അന്ധവിശ്വാസം ഇല്ലായ്മ, അതാണ് നമ്മൾ ഇവിടെ കുറിച്ചിടേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കേണ്ടത്. കാര്യം അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയില്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വിശ്വാസങ്ങൾ തകിടം മറിഞ്ഞു. ഇനി ഒരുപക്ഷേ
പരാജയ ചിത്രങ്ങളുടെ രണ്ടാം ഭാഗം വരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത്. കാര്യം അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിനും കൂടെ സ്കോപ്പിട്ടുകൊണ്ടാണ് ആട് ടു വൻ വിജയത്തിലേക്ക് കടന്നത്. ധർമ്മജനെ കുറിച്ച് രണ്ട് വാക്ക് പറയണം. ധർമ്മജൻ ശരിക്കും പറഞ്ഞ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ ചോദിച്ചു എന്തുകൊണ്ട് ബിഡായ് ബംഗ്ലാവിൽ വരുന്നില്ല. അപ്പം ഇത് നമ്മൾ തമാശക്ക് ചോദിച്ചല്ല, ഒരുപാട് ആൾക്കാർ ആ ചോദ്യം എന്നോടും ചോദിക്കുന്നുണ്ട്. എന്നോടും ചോദിക്കുന്നു. ആ അപ്പൊ അത് അപ്പം കാളിദാസ കലാകേന്ദ്രം KPSC എന്നൊക്കെ പറഞ്ഞിട്ട് ട്രൂപ്പുകളുണ്ട് മലയാള നാടകവേദിയിൽ 50 പരം വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ. അതിനകത്തൊക്കെ ഉള്ള ആൾക്കാർ അൾട്ടിമേറ്റ്ലി ഒരു കലാകാരൻ സിനിമയിലാണ് എത്തപ്പെടേണ്ടത്. ഇപ്പം കാളിദാസ കലാകേന്ദ്രത്തിൽ നിന്ന് കവിയൂർ പൊന്നമ്മ, ചേച്ചി, മണവാളം ജോസഫ്, നെല്ലിക്കോട് ഭാസ്കരൻ, JC, ഡയറക്ടർ JC, പാട്ടുകാരായിട്ടുള്ള CO&O ജയചന്ദ്രൻ, സംഗീത സംവിധാനമായിട്ടുള്ള പരവൂർ ദേവരാജൻ, അർജുനൻ മാഷ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. KPSC അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴും അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നത് ഞങ്ങൾ എവിടുന്ന് വന്നോ അവിടെ പോകാനുള്ള ഒരാഗ്രഹമാണ്. എപ്പോഴും ഇങ്ങനെയൊക്കെ വലിയ ബിസി ആണെങ്കിലും തിരിച്ച് അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു സന്തോഷം, ആ സന്തോഷം ഇപ്പം ധർമ്മജന് ഉണ്ടായാലും ഇല്ല എങ്കിലും ഈ ബിഡായ് ബംഗ്ലാവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ സന്തോഷം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ധർമ്മജന് ഇവിടെ വരണം എന്നുള്ളത് ഒരു നാട്ടുകാരുടെ ആഗ്രഹമായിട്ട് നമ്മളിവിടെ പറയുന്നു. നന്ദി, നമസ്കാരം. Gift sponsored by Kollam Supreme, 1 gram designer jewelry, Kerala and Middle East.